നിനക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അവനെ ഇവിടെ നിറക്കിക്കൊണ്ടു പോരെന്ന് ഞാൻ എത്ര വട്ടം കരഞ്ഞു പറഞ്ഞതാ. എന്നിട്ട് നീ കേട്ടോ, ഇനി നീ അനുഭവിച്ചോ, ദേ ഇത് കണ്ടോ. അവനെ സ്നേഹിച്ചതിന് അവൻ എനിക്ക് തന്ന സമ്മാനമാ. ഇതുപോലൊരു വെട്ട് വേറൊരിടത്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടാ കിട്ടിങ്ങിപ്പോവും. അത് ഏതാ സ്ഥലം? വാ കാണിച്ചു തരാം, കണ്ടിരിക്കേണ്ട സ്ഥലമാ. അല്ല എന്തിനാ ഇത്തേക്ക് കൊണ്ടോണേ? എന്താ അയ്യേ വൃത്തിയേട്ടവൻ! എന്താടാ ആളവൻ താൻ? ആർക്കെങ്കിലും കാണണമെങ്കിൽ വാ, സൗജന്യ പ്രദർശനമാ. എടോ രവീന്ദ്ര, താൻ എന്തൊക്കെ കാണിക്കുന്നേ? ഉണ്ടാ ഇവനെ ഒന്ന് ഇതൊന്നും കാണിച്ചാ പോരാ. എന്റെ പൊന്ന് രവീന്ദ്രേട്ടാ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമല്ലടാ, അതിബുദ്ധിയാ. സമാധാനമായി ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന എന്റെ അനിയനെ പുറത്തു കൊണ്ടുപോയി നീ മുഴുഭ്രാന്തനാക്കില്ലേ? ഇനിയിപ്പോ അവന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത് തിരികെ ആശുപത്രിയെ കൊണ്ട് തള്ളണല്ലേ. നടക്കേലടാ, നടക്കേലാ. അയ്യോ, അവന്റെ പണം മുഴുവൻ അവന് ഇഷ്ടമുള്ള പോലെ അവൻ തന്നെ ചെലവാക്കുന്നത്. അതിൽ നിന്നൊരു നയാ പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ജയകൃഷ്ണ. അവൻ നോർമൽ അല്ലെന്ന് തെളിഞ്ഞാൽ അവന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ലക്ഷങ്ങൾക്ക് താൻ തന്നെ സമാധാനം പറയേണ്ടി വരും. നീ എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റിലെടുത്ത് നാളെ കെടുത്തില്ലേ? കോടതി വീട്ടിലെ വക്കീൽമാരെല്ലാം കൂടി നാടകമാടി എന്നെ മാറിയാക്കില്ലേടാ. ഇനി നിന്റെ പെമ്പർദോത്തി അടക്കം കോടതി വീട്ടിലെ എല്ലാ എണ്ണത്തിലെയും പ്രതിക്കൂട്ടി കയറ്റി നിർത്തി തോലി കുരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. വാടോ വക്കീലേ. ഡോക്ടറും കൂടെ എന്നെ കൈയൊഴിയരുത്, എന്നെ രക്ഷിക്കണം. ഇനി ജയകൃഷ്ണനെ രക്ഷിക്കാൻ ഈശ്വരന് മാത്രമേ സാധിക്കൂ. അവൻ ചിന്തകനും എഴുത്തുകാരനും മണ്ണാങ്കട്ടയൊക്കെ ആയിരിക്കും, പക്ഷേ മനസ്സിന്റെ താള ഒരല്പം പിഴച്ചാൽ പിശാചിനേക്കാൾ ക്രൂരനാവും അവൻ. ദാ നോക്ക്, അവൻ വീഴ്ത്തിയ ചോരയുടെയും കാട്ടിക്കുട്ടി അക്രമങ്ങളുടെയും കണക്കും ചരിത്രമാണിത്. ഇനി ഇതൊക്കെ അരങ്ങേറാൻ പോകുന്നത് അവിടെയാണ്, തന്റെ കോടതി വീട്ടില്. അവന് തിരികെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല ജയകൃഷ്ണ. അവന് ഭ്രാന്തില്ലെന്ന് വിധിച്ചിരിക്കുന്നത് കോടതിയാ. ഇനി കോടതിയുടെ അനുവാദമില്ല, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോ മെഡിസിൻ കൊടുത്ത് അബ്നോർമൽ സ്റ്റേജിലാക്കിയിട്ടാണെങ്കിൽ അതേ ഉള്ളു ഇനി ഒരു മാർഗം. പക്ഷെ അതിനൊക്കെ ശ്രമിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അവനെതിരെ കരുക്കൾ നീക്കുമ്പോ തനിക്ക് എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ ഒരുപാട് പേരുടെ ജീവൻ ബലികൊടുക്കേണ്ടതായിട്ട് വരും. അവനെനിക്ക് ശരിക്കറിയാവുന്നതുകൊണ്ട് പറയാ. ദൈവമേ, ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഛേ, ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? അയ്യോ, നിന്നെ ഇന്ന് ഞാൻ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒറ്റത്തിന് വിളിക്കരുന്ന്. ഈ എല്ല് ശരിയാവില്ല, ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? ഓ, നിന്റെ ഒടുക്കത്തെ എല്ല് കണ്ടല്ലു പോയി. ആ എല്ലല്ല, ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യമോ? എല്ലോ അത് ഏഴല്ലേ. എടാ, പണിക്കിറങ്ങിട്ട് അഞ്ചെട്ട് കൊല്ലായില്ലേ, ഇതുവരെ വെൽക്കം എഴുതാറിയാൻ പാടില്ലെങ്കിൽ നിന്നൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിപിയന്റെ പേരില്ല, പഴയ ലിപിയായിരുന്നു തകർത്തേനെ. അതേ, ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല? അതൊക്കെ നീ മനസ്സിൽ തന്നെ ചെയ്താ മതി, ഒക്കെ ശരിയാണ്. പോയി ആര് പോഞ്ഞിക്കരോ? അയാൾ അവിടെ ഇവിടെ അങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കണത്? കുട്ടികാട്ട് കടിച്ചിട്ട് കോണി എടുത്തോണ്ട് വേണോ? എന്തിനാടാ കോണി? വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ. വയറ് മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ? ദേ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ. ആ വയറല്ല, ഈ വയറൊന്ന് പൊക്കി മുകളിലേക്ക് എടുക്കാനാ. ആ അതിനാണ്? എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ. അയ്യോ പേടിക്കണ്ട, നീ തൈസി ചവിട്ടിക്കോ. ആദ്യം തൈസി ചവിട്ടുക, പിന്നെ ഷോൾഡറിൽ കയറുക. അങ്ങനെ നട വിങ്സ്. മൂന്ന് കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിന് നീ ഇപ്പ ഉണ്ടാക്കിയതാണോ? നീ പൊടപട്ടി. ഓ, ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി വിളിച്ചതാ, കേറിക്കോളൂ. ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം
മെൽക്കോ, ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? നിങ്ങളൊക്കെ ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിവെക്കുന്നത്. എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വലിപ്പ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് പ്രശ്നം ഏതാ ചെറുപ്പക്കാരൻ? അയ്യോ, മുഴുവൻ കുടിക്കാൻ പോവാ, എല്ലാവർക്കും കൊടുക്കണ്ടേ? മോളുടെ കയ്യിൽ ഇതാരാ തന്നുവിട്ടത്? ഇതൊക്കെ താഴത്ത് വീണ് പൊട്ടില്ലേ? മാമൻ കൊടുത്തോള കേട്ടോ. അയ്യേ, മാമൻ കൊടുക്കാന്നോ? മാമോ അല്ല, മാമൻ അങ്കിൾ അങ്കിൾ. എടോ ഇതൊന്ന് കേറ്റി. താങ്ക് യു. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ചേ. ഏയ്, ഒരാൾ കുടിച്ചതിന് ബാക്കി ഞാൻ കുടിക്കൂല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ കണ്ട തെണ്ടികളുടെ വേസ്റ്റ് കുടിക്കാൻ പോലും. എന്താ ഇത്ര വൈകി? വൈകിയെന്നോ? കല്യാണത്തിൽ തലേന്നെത്തിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ? ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. ആണ്ടി അങ്കിൾ, എന്താ ഇത്? ആരാത്? അഹമ്മതി കാണിച്ചിട്ട് നീ ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാലും കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ സോറിയോ? സായിപ്പന്മാരൊരു വാക്ക് കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? അത് ശരി. ആരാ ഇവിടെ സിമ്പിൾ അടിച്ച? കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിൾ ഒന്നുമല്ല, തലലിശയിൽ പത്രം വീണതാ. മണ്ട അലങ്കരിക്കാൻ പോയപ്പോ. മണ്ടയല്ല, മണ്ഡപം. മണ്ഡപം ആ മണ്ഡപ അലങ്കരിക്കാൻ കൊണ്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ. ഓഹോ, അങ്ങനെയാണ്? എന്നാ പെറുക്കി പെറുക്കി എടുക്കൂ കുട്ടി. അല്ല, നീ ഏതായി കുട്ടി? ഏതായി കുട്ടി? ഈ കുട്ടി ഇവിടത്തെ കുട്ടി, ഗൗരി കുട്ടി, കല്യാണ പെണ്ണേളായ കുട്ടി. ഓ, കണ്ട മൂത്തതാ. കല്യാണ പെണ്ണാവാതിരുന്ന് ഭാഗ്യം, അല്ലെങ്കിൽ കിട്ടുന്നവൻ പണ്ടാറടങ്ങി പോയനെ. വേഗം പെറുക്കി പെറുക്കി എടുത്തോണ്ട് വാ കുട്ടി. ഇയാൾ ആരാ? അയ്യോ, എല്ലാം മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ, യു പി പി മേനോ. അതല്ല, അയാൾ ആരാ? അതല്ലേ കല്യാണരാമൻ. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രക്ക് കേമമാ അവരുടെ സദ്യ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിങ്കടലയും അല്ല പട്ടുമുളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരെ അവര്, അറിയാവോ? അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ? അതെ. ഇയാള് ശൗന്തളയ്ക്ക് പഠിക്കുക, കാലുമ്പോ ഗർഭമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് മാറേ. ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യരുത്. മനുഷ്യന് ജീവിതത്തിൽ ഉയർച്ചുണ്ടാവണെങ്കിൽ കല്ലിലും മുള്ളിലും തോണി ഗർഭമനുണ്ടാ? പോടോ. അതെ. എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ? അതിന് എന്നിട്ടാ അത്ര വാചകം? ഇയാള് കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി, കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട, മനസ്സിലായോ? അമ്മയോ? ഇവിടെ പറഞ്ഞ ഈ തെക്കേടുത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. ഇയാളെ കല്യാണം മൊത്തത്തിലും കോൺട്രാക്ട് എടുത്തിരിക്ക. എന്താ സംശയം? പന്തല കസേര മേശ, അലങ്കാര പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും, 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും, തെക്കേടുത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7 കാറുകൾ, പിന്നെ തന്റെ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി കൊടുക്കണമെന്നാണ്, മനസ്സിലായോ? എന്താ രാമൻകുട്ടി, നിന്റെ അച്ചുവരനെയും പണിക്കാരെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ചുവരന് ഇന്ന് അവരെ ലേറ്റ് ആയ ചരിത്രം ഉണ്ടായിട്ടോ? തമ്പി സാർ ടെൻഷൻ ആവാതിരിക്കെ, അവര് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. മോളറിയില്ലേ രാമൻകുട്ടിയെ, ഇവരെ വെറും പാചകക്കാരായിട്ട് കാണരുത്. തെക്കേടുത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാ. ഇവർക്കിവിടെ ഒന്നിനും ഒരു കുറവുണ്ടായിരുത്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു. സാർ, സാറിന്റെ കാര്യങ്ങൾ നോക്ക്. അല്ല, ബാങ്ക് ലോക്കറിൽ നിന്ന് ആഭരണങ്ങൾ എടുത്തോ. നാളെ ഞായറാഴ്ച. ഞാനതങ്ങ് മറന്നു. ഉറപ്പിച്ച നന്നായി. കണ്ട, ഈ മറവ് ഏത് കല്യാണ വീട്ടിലും പതിവാ. ഈ കുരുന്ന പ്രായത്തിനിടയിൽ 1300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തും. പക്ഷെ അതിനെങ്ങനെ പാചകക്കാരന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്താകത്ത് പോയി തടിയാനി എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക. ഇവിടെ പോരട്ടെ ആവശ്യമില്ല.
മുത്തുവേ, ഞാൻ എപ്പോഴാ ഇറങ്ങണ്ടേ? മുത്തച്ഛൻ അവിടെ ഇരുന്നോ? രാമൻകുട്ടി എവിടെ? ആ പന്ത്രണ്ട് പണിയൊക്കെ തീർന്നു. ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണി? അലങ്കാരപ്പണി എന്നാണ് അവന് ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളോക്കി വാ വാ വാ. അച്ചു എത്തിയോ? സദ്യ ഒക്കെ നമുക്ക് കേമാക്കണം കേട്ടോ. പിന്നെന്താ? അടുപ്പ് കൂട്ടലൊക്കെ ആ ഭാഗത്തായിക്കോട്ടെ. ശരി. ആ മെനോനെ, എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടോ. വിട്ടോ? വിട്ടില്ലല്ലേ, വിടാം. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങ് മാറിക്ക്. പൊങ്ങണില്ല കേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. ഇവരൊന്നും കേട്ടാ വിചാരിക്കുക. വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അതിരി. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നെ വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ. താ കേക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ആ പിന്നാമ്പറത്ത് ഇരുന്ന് ഉരുളി കയറ്റിണ്ടോ ചേട്ടാ? എന്നാലും വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കിയേക്ക്. മുത്തച്ഛനെ കയറ്റിണ്ടാ? വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. ചെല്ല്. അൻപരുക്ക് അൻപനെ ആടുപട്ടെ വീടുടയായി വാ വാ വാ. സൂക്ഷിച്ചിൻപമൊഴിതവാ നീ വാ വാ വാ. എന്ത് തല്ലിപ്പുള്ളി പാട്ട്! മുത്തച്ഛനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടെ നോപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി. അതെ, കല്യാണ വീടാണ്. തൈക്കളവുമാരായ മുത്തച്ഛന്മാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കണം. അയ്യോ ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് ബാൻഡേജ് പിടിച്ചിട്ട്. മുരിങ്ങാക്കോലൊക്കെ ഈ പരിവായോ? എന്താ ടയേർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛന? മുത്തച്ഛൻ നിന്റെ മുറുകത്തിൽ ഇരിക്കുന്നതാ. എന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമായത്തിന് വേതാളം കൂടെ. എടാ നിന്നെ വേതാളം വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കിട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. പൊടയല്ലേ, പുരാവസ്തുവാ. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തൈ എങ്കി തൈ തൈപ്പൂയ കാവരി ഭവാനി. ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണി ഇറയാക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി അക്കൂലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. ആരവിടെ പടക്കം പിടിച്ചത്? അവൻ ആ പെൺകുട്ടികൾ എന്തോ വൃത്തിയേറി കാണിച്ചാ. അയ്യോ ഞാനല്ല, ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ ചെയ്തു. മസാല ദോശ? മതാൽ ദസ. മതാലസ? മതാസല. മുത്തച്ഛന് ഇത് എന്തിന്റെ കേടാ? വയസ്സാ കാലത്ത് പെമ്പിളരെ കടമ്പോ എന്താ ഒരു ഇളക്കം? നിന്റെ മുത്തച്ഛനോട് ഒരു വയസ്സിലോടാ ഞാൻ ജീവിച്ചുള്ളൂ. ചെലവ് ഈ മണമാട്ടിപ്പണ എവിടെ ഇരിക്കുന്നത്? ഞങ്ങളിവിടെ പാചകത്തിന് വന്നവരാ. എന്നാലും ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം കൊടുക്കാനാ. എവിടെ ഇരിക്കുന്നു? ദാ അങ്ങോട്ട് തന്നെ കൊടുത്തോളൂ. ഇത് തന്നെ മണവാട്ടി. അത് ശരി. അപ്പൊ നാണിച്ചിട്ടാ ഉണ്ടായിരുന്നല്ലേ? നാണിച്ചിട്ടല്ല, അതിന് സംസാരിക്കാനുള്ള കഴിവ്. കഷ്ടം, സംസാരിക്കാൻ കഴിയാത്ത അന്ധയാണെന്ന് കണ്ടാ പറയൂലേ. അവിടെ അടുപ്പിൽ തീ കൊടുത്താറേ. നീ ഓടിയില്ലേ? അച്ചു, അച്ചുവിന് എന്റെ മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് മണവാട്ടിപ്പെണ്ണ, എന്റെ പൊന്നു മോള്. നിന്റെ എല്ലാ അനുഗ്രഹവും ഇവൾക്കുണ്ടാകണം. അതങ്ങ് കൊടുക്കുമോളെ. എന്താ ഇത്? ഇത്തവണ സാമ്പാർ ശരിയാവുന്നേ. സൂക്ഷിച്ച് പിറക് താഴെയാ. എന്റെ മുത്തച്ഛനടുത്ത സദ്യക്കുണ്ടാവണേ. ഒരാപത്തും കൊണ്ടെങ്കിൽ ഇതിലേതാണ് കല്ല്? എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങോടത്തപ്പളേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നു. മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ വിഘ്നേശ്വര. എന്നാ പൂഞ്ഞിക്കര? ആ കൊള്ളാം, അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല,
ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ, തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. രണ്ടു ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നാ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മച്ചവരോ. നമസ്കാരം. എവിടെ മോനെ ഇത്? ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നാണോ? ദൈവത്തിന് മാത്രം അറിയാം. ഞാൻ വന്ന് മുട്ടില്ലോ. കുട്ടി ഇരിക്കൂ, എനിക്കോ പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ, അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടി ആരാ പഠിപ്പിച്ചത്? എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റി? താനെന്തിനെ ഇങ്ങനെ ചൂടാവണേ? താൻ അവിടെ വെച്ച് എന്നെ അതിടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ വന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? മാല രണ്ടെണ്ണം പുതിയത് വാങ്ങണം. ഓ, അത് ശരിയാ. ഒരു ചെക്കനും പെണ്ണും ഉപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണും ഉപയോഗിക്കാൻ പാടില്ല. എന്തോന്ന്? അല്ല, വേറൊരു പുതിയ മാല വാങ്ങിക്കണോന്ന് പറഞ്ഞതാ. ആ, എന്നാ ദേഹണക്കാരൻ ചെല്ല്. ആരാ ദേഹണക്കാരൻ? അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കിൽ എന്റെ അമ്മോ സവാള ഗിരി 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 സവാള ഗിരി 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 ഗിരി. താനൊന്നും മിണ്ടാതിരിക്കണ്ട, ഈ വാർപ്പിന് എന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ ചെയ്തല്ലേ, പണി എടുക്കണോ? കുട്ടിയുടെ പേരെന്താ? മിനി. മിന്തിയല്ല ഈ കുട്ടിയുടെ. ഏകേ കാപ്പേനി. ആരാ? മനസ്സിലായില്ല. ഞാൻ തെക്കേടത്തിയാ, ഗോപാലകൃഷ്ണൻ ടി പി. ചുണ്ണാമുണ്ടോ കയ്യില്? സോറി, ഞാൻ മുറുക്കാറില്ല. നിർത്തിതാ. എന്നാ ഞാനും നിർത്തി. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമെല്ലാം വെറുതെ ഇവിടെ ഇരുത്തട്ടോ. ഞാൻ ഇത്തിരി ചുണ്ണാമ്പല്ലേ ചോദിച്ചുള്ളൂ. ചുണ്ണാമ്പല്ല ഈ ഇരിക്കണേ, പിന്നെ എന്തിനാ അവരോട് ചോദിക്കണേ? ഞാനൊരു പുരുഷനല്ലടാ, ഒന്ന് ലൈനോട്ട് നോക്കിയതാ. ലൈന? മുത്തശ്ശിയോട് ചൂടാവണ്ട, കൊതുകിനും ഇല്ലേ കിളിമിക്കടി. തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശിനെ ചീത്തേക്കുന്നെ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. പോഞ്ഞിക്കരെ, ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസാല പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസാല പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിൽ ആരാ ചേരുവ ചേർത്ത്? ഞാനാ. ആ, അതന്നെ. എങ്ങനെ? വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കയ്യത്രോന്ന് പറഞ്ഞ എന്താണ് തേയിലുള്ളി കളിക്കാ? അതിട്ട് അങ്ങനെ കളിക്ക. എന്താ അവിടെ ഒരു കോട്ട് പോയിടാൻ പാടില്ലേ? ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്ക. ആഹാ, അച്ചോണ്ട പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശിണ്ടാ? കൂടുതൽ ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടാ, താനെങ്ങടേ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാ ഇളക്കാനാ? എന്നാ പിന്നെ അത് പറ കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ രണ്ട് കാലം അടുപ്പിച്ച് കത്തിക്കിട്ടോ, അപ്പോൾ നീ പഠിക്കുള്ളൂ. എടാ, ആ കിണ്ടി എങ്ങനെ തക്കോടിച്ചിരിച്ചു നോക്കുന്നേ? ലക്ഷണക്കേടാ. ഓ, അതല്ലേ കിണ്ടി തിരിച്ചുവാക്കാൻ പറഞ്ഞേ? നീ എന്തിനാ തിരിഞ്ഞിരുന്നത്? ആ, കിണ്ടി എന്നാണല്ലേ പറഞ്ഞത്. ഞാൻ കേട്ടത് കിണ്ടി എന്നാ, സോറി, തെറ്റി തെറിച്ചു. ആ, അങ്ങനെ വെക്ക് കിണ്ടിയുടെ വാൾ തക്കോട്ട് വെക്കുമ്പോ ഉദ്ദേശിക്കൊക്കെ മാത്ര. ഈ ചട്ടു എങ്ങനെ തക്കോട്ട് തിരിച്ചു വെക്കാമോ? കല്യാക്കണ്ട, ക്ഷേത്രവും വഴിപാടും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. ആരും കാണാണ്ട് കൊണ്ടുവരണ്ടേ? നല്ല അസൽ മിലിട്ടറി സാധന, ഒരെണ്ണം കഴിച്ചാ മതി. അയ്യോ, ആ പോഞ്ഞിക്കര കാണണ്ട, ഗ്ലാസ്സിനകത്ത് ഇരിപ്പുണ്ട്. എന്റെ വാപ്പണറ് പോയി. അയ്യോ കമ്പി സാറ്, അല്ല തമ്പി സാറ്. എന്താണ് ഏട്ടനും അനിയനും കൂടി? അല്ലത് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ. സോഡ ഏട്ടന് വീക്ക്നെസ്സാ. സംഗതി മനസ്സിലായി. കിട്ടിയതക്കത്തിന് രണ്ടുപേരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാണല്ലേ. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു. ഇത് എവിടുത്തെ മര്യാദയാ? അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിൽക്കാ. ഒഴിക്കട്ടെ അച്ചു. സാറ് മദ്യപാനം കുടിക്കോ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല, വല്ലപ്പോഴും. ഞാൻ ഗ്ലാസ് കെടുക്ക്. സാറിന് കുറച്ച് കൊടുത്താ മതി. ഗ്ലാസ് എടുത്താ പോട്ടെ. ഫിറ്റാവില്ല കേട്ടോ.
തണുപ്പിന് സോഡ കുറവാ. സാർ കഴിക്കുന്ന കരുതിയില്ല. ഞാനോ ഒട്ടും കരുതിയില്ല. ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത്? അകത്താണെങ്കിൽ കാർന്നോന്മാരുടെ ബഹളം. അലമാരി നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം. ഇപ്പൊ ഇതിൽ നിന്ന് തുടങ്ങാം. എന്റെ അച്ഛൻ ഒന്ന് മുട്ടിക്കടാ. ഞാനും ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് എന്റെ മോക്ക് ഇങ്ങനെ ഒരു ബന്ധം ഒത്തു വന്നത്. അറിയാലോ, സംസാരശേഷി ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാതിരിക്കുകയായിരുന്നു. എന്റെയും സരസ്വതിയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. നമുക്ക് ഈ കല്യാണം ഒരു ഉത്സവം തന്നെ ആക്കണം. ഇവനെന്താ കഴിക്കാത്ത? ഒഴിക്കടാ. ഞാൻ ഒഴിക്കാറേ ഉള്ളൂ, കഴിക്കാറില്ല. എനിക്കിതൊക്കെ നിഷിദ്ധ. ഇത് മാത്രമല്ല, പുകവലി മുറുക്ക് അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഇല്ല. നാവിന്റെ രുചി പോകാൻ പാടില്ലേ? ഇവൻ നാവിൽ വെച്ച് രുചി പറഞ്ഞാലേ ഏത് കറി എനിക്ക് ബോധിക്കും. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഞാൻ ഇവനെ കൊണ്ട് തൊടിയിക്കാറേ ഇല്ല. ശരിയാ, തൊടാതിരിക്കുന്ന നല്ലത്. നാവിന്റെ രുചി മാത്രമല്ല, ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്യും. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ, രണ്ടാം തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. അല്ല, തലയും കുത്തിച്ചാടം തുടങ്ങിയോ? കല്യാണം ഞങ്ങൾ കൊഴിപ്പിക്കുമല്ലേ. അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല, അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചേ. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ട്. ദേഹന്റെ കാരണോട് ചോദിച്ചില്ല. അങ്ങനെ ആരും പറഞ്ഞില്ലേ കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടിങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നു. ഒരു മിനിറ്റ് പോട്ടെ മോളെ. അപ്പൊ ഇയാളാണല്ലേ എന്റെ അച്ഛനെ കുടിപ്പിച്ചത്? അതെ, തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞ കഴിച്ചില്ല. ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പൂല എന്ന് പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സുഖേടാ? ഒരു കല്യാണ നടക്കുന്നു, പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിച്ചു കിടത്താ നേരെ കോൺട്രാക്ടി പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 യന്ത്രം, ശ്രാദ്ധം, അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അക്കൂടത്തെ ചെക്കനെ മെണ്ണിനെ കൂടെ ഏർപ്പാടാക്കി കൊടുക്കാരുന്നില്ലേ? ഏർപ്പാടാക്കി തരാലോ. തനിക്ക് ചെക്കൻ വേണോ? ഞാൻ റെഡി. അത് ശരിയാ, പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെന്നേ, സാർ പോയി കിടന്നോളൂ. ഞാനൊന്നും പറയട്ടെ. എന്നാ സാർ പറയൂ. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയാ പട്ടിണി മാറിക്കിടും. മോളെ, ഇവൻ നല്ല ചെറുക്കനാ, ഇവന്റെ കൂടെ പോയാ പട്ടിണി ഇല്ല, നിനക്കെന്ന് സത്യം ഉണ്ട്, കഴിയുകയും ചെയ്യും. സാറേ, ഇവര് ഇലക്ട്രീഷ്യൻസ്മാരികളാ. മെയിൻ സ്വിച്ച് കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യും. അതിന് സാറിന്റെ അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാ. കൂട്ടത്തിൽ സാറിനെ ഇവർക്ക് പരിചയപ്പെടണമെന്നും പറഞ്ഞു. ഞാനേ ഈ താക്കോല് കൊടുത്തോ. ഞാനിവിടെ ഉണ്ട്. ഹലോ, ഹലോ, ഇലക്ട്രീഷ്യൻ? യെസ്. നോ, ഇതൊരു അധ്വാനിക്കുന്നവന്റെ കൈയല്ല, ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാത്ത ഒരുത്തന്റെ കയ്യാ, ശരിയല്ലേ? കറക്റ്റാ, വെരി കറക്റ്റ്. ഞാൻ പൊന്നപ്പൻ. ഇത് പണിയെടുക്കുന്നവന്റെ കയ്യാ, പക്ഷേ ഇലക്ട്രീഷ്യൻ അല്ല, നീ ഒരു കൽപ്പണിക്കാരനല്ലടാ. അയ്യേ, ശരിയാ. കൊടുകൈ കലക്കി കളഞ്ഞു. ഇനി ഉള്ളത് പറയാലോ, ഞാനൊരു അഡ്വക്കേറ്റാ, അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ, ഇതെന്റെ ജൂനിയർ അഡ്വക്കേറ്റ് പൊന്നപ്പൻ. ഹരിനാരായണന് ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പുള്ളി ഹാപ്പിയായി. ഞാനൊരു മുഴുഭ്രാന്തനാ, ആശുപത്രിയിൽ അടക്കപ്പെടേണ്ടവൻ. ഹൈക്കോടതി വിധിച്ചത് അങ്ങനെയാ. ആ വിധിയെ മറികടന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. അതുമല്ല, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഒരു പുതിയ ജീവിതം എനിക്ക് കിട്ടാനുമില്ല. എനിക്കൊരു ജീവിതം കിട്ടും, അത്രക്ക് പ്രശ്നത്തിലാണ് ഞാൻ. ഈ കേസും കൂടി കിട്ടിയില്ലെങ്കിൽ അമ്പലമുറ്റത്തിരുന്ന് ചില സ്വാമിമാര് പിച്ചെടുക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ കോടതി മുറ്റത്തിരുന്ന് വക്കീൽ കോട്ടിട്ട് തെണ്ടി വരും ഞങ്ങള്. താങ്കളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും, ലോ പോയിന്റ്സും ഞങ്ങളുടെ പക്കലുണ്ട്. ഈ വക്കാലത്തിൽ ഒന്ന് ഒപ്പിട്ടെന്നാ മതി.
ഈ ഇരുമ്പഴിക്കുള്ളിൽ കുരുങ്ങിക്കിടക്കേണ്ട ആളല്ല നിങ്ങൾ. ഏ, നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ ജ്യേഷ്ഠനുണ്ടല്ലോ, അയാൾ കൊണ്ടുവരുന്ന ഏതൊരു അഡ്വക്കേറ്റിനെയും എതിർത്ത് തോൽപ്പിക്കാനുള്ള കഴിവും കരുത്തും എനിക്കുണ്ട്. എന്തേ ധൈര്യം ഒപ്പിട്ടോളൂ. പ്ലീസ് പ്ലീസ്. മതി മതി, ഇത് മതി. ഈ ഒറ്റ പോയിന്റ് മതി എനിക്ക് അവരെ പുറത്തിറക്കാൻ. താങ്ക് യു മോളെ. എന്താ താങ്ക് യു മോളേന്ന്? ഈ പേജ് കൂടെ ഒന്ന് നോക്കി. ഈ ഡോക്ടർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ പെർഫ്യൂം ഒക്കെ? ഓരോ ദിവസം ഓരോ മണ. കോബ്ര അല്ല, പോയിസൺ അല്ല. കോൾഡ് കോൾഡ്. ഹായ് ഹായ്. റസിയെ പോന്നു, കുറച്ച് നേരമേ ഉള്ളൂ, കുറച്ചും കൂടെ നീനിക്കോ. ജയട്ടും പുതിയ കേസ് വല്ലതും എടുത്തിട്ടുണ്ടോ? ആര് പറഞ്ഞു? അമ്മക്ക് എവിടെ കേസ് കിട്ടാൻ? എനിക്ക് എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്. രവീന്ദ്രന്റെ. എന്റെ ഒരു സ്ഥിരം ക്ലയന്റാ. ഓഹോ. അയാളുടെ ഒരു സഹോദരൻ ഭ്രാന്താശുപത്രിയിലുണ്ട്, ഹരിനാരായണൻ. അയാളെ പുറത്തിറക്കാൻ ഏതോ ഒരു കേസിലെ വക്കീൽ ശ്രമിക്കുന്നുണ്ടത്രേ. ഞാൻ വിചാരിച്ച ജയേട്ടനാവൂന്ന്. അതെ, അത് ഞാൻ തന്നെയാ. ഈ കേസ് ഞാനൊരു കലക്ക് കലക്കും. നീ വിചാരിച്ചാലും തന്നെ തടയാൻ പറ്റില്ല. കോടതിയിൽ വെച്ചിട്ടായാലും നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞോളാം. അയ്യോ, അത് വേണ്ട മോളെ. നീ ഒഴിഞ്ഞ അവര് വേറെ നല്ല അഡ്വക്കേറ്റിന് വെക്കും. അതുമല്ല, എനിക്ക് നിന്നെ കോടതിയിൽ വെച്ചൊന്ന് തോപ്പിക്കണം. അത് നിന്നോടുള്ള വാശിയല്ല, നിന്റെ അച്ഛനോടുള്ള വാശിയാ. അങ്ങേരുടെ അഭിപ്രായത്തിൽ നീ വലിയ ബുദ്ധിമതിയും ഞാനൊരു മണ്ഡലമാണല്ലോ. നീയും നിന്റെ അച്ഛനുവേ ടി എ എൽ എൽ ബി അഡ്വക്കേറ്റ് ജയകൃഷ്ണെ എം എ എൽ എൽ എം. എന്നിട്ടെന്താ കാര്യം? ഇവരെ തെറി ഞാൻ പറയും. ഇനി നിന്നേക്കാ 100 മടങ്ങ് ബുദ്ധിയും ശക്തിയും എനിക്കാണെന്നുള്ളതേ നിന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ തെളിയിക്കും. എന്നിട്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടു. അപ്പൊ ഞാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. ജയകൃഷ്ണ, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ മിസ്റ്റർ രവീന്ദ്രൻ. നമസ്കാരം. ഞാൻ വെള്ളാളിച്ചോട് പറയില്ല, ഞാനൊരു കോടീശ്വരനാ. എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കുണ്ട്. 2 ശാപങ്ങളെ എന്റെ ജീവിതത്തിലുള്ളൂ. അതിലൊന്ന് ഈ മദ്യപാനമാ. 2 എന്റെ സഹോദരൻ. താൻ ഭ്രാന്ത് ആശുപത്രിയിൽ പോയി കണ്ടില്ലേ ഹരിനാരായണൻ? ഓ, നമ്മളിതിനു മുമ്പ് എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ. ചെലപ്പോ ഞാൻ വെള്ളം അടിച്ചോണ്ട് തോന്നുന്നതായിരിക്കും അല്ലേ? അതെ അതെ. പക്ഷേ ഇത് ഞാൻ വെള്ളം അടിച്ചോണ്ട് പറയുന്നതല്ല. ഹരിനാരായണൻ ഭ്രാന്തനാ. അവനെ ഭ്രാന്താശുപത്രിയിൽ കടത്തിയിരിക്കുന്നത് ഞാനാ. അവൻ പുറത്തിറങ്ങി അതിലേക്കാവത്ത. ദേഷ്യം ചോദിക്കുന്ന പണം ഞാൻ തരാം. ഈ കേസ് കുത്തിപ്പോക്കരുത്. എനിക്ക് എനിക്ക് കാശിന് ഒരുപാട് ആവശ്യമുണ്ട്. കൊള്ളാം. പക്ഷെ ഈ കേസ് ഞാൻ കുത്തിപ്പോക്കും. വേണ്ട, ആ കേസ് അങ്ങ് വിട്ടേരെ. ഇല്ല മവ, ഞാൻ ആ കേസ് ഏറ്റെടുത്തു പോയി. ഞാൻ മിസ്റ്റർ രവീന്ദ്രന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. ജയകൃഷ്ണ കേസ് എടുക്കുന്നില്ല, മനസ്സിലായോ? അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. ഇക്കാര്യത്തില് എന്നെ നിർബന്ധിക്കരുത്. മനുഷ്യനായ കുറച്ചൊക്കെ നന്ദി വേണം. തന്റെ അമ്മാവനല്ലേ തന്നെ വളർത്തി വലുതാക്കിയത്. അങ്ങേര് പറഞ്ഞാൽ താൻ അനുസരിച്ച് പറ്റൂ, ഇല്ലെങ്കിൽ തല്ലി അനുസരിപ്പിക്കും. അയ്യോ, അതൊക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ആളുകളെ തല്ലിയെ തല്ലിക്കൊക്കെ എന്റെ സ്ഥിരം ഏർപ്പാടാ. എന്നെത്തെനിക്ക് അറിയാഞ്ഞിട്ടാ. കുടിച്ചാ മൂക്കറ്റ കുടിക്കും, സ്നേഹിച്ചാ മൂക്കറ്റ സ്നേഹിക്കും, ഉപദ്രവിച്ചാ മൂക്കിടിച്ചു വരത്തും. എടഞ്ഞാ രവീന്ദ്രൻ ചെറ്റയാ, വെറും ചെറ്റ ആണോ? എങ്കി ഇറങ്ങി പോടോ ചെറ്റ. എടോ വേണോനെ, താൻ എന്ത് പറഞ്ഞാലും തന്റെയും മരുമകൻ അനുസരിക്കുന്ന താൻ വീം മുഴക്കിയല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ തന്നെ തന്റെ ഈ മരുമകൻ കുലിച്ചു നിർത്തി കൂട്ടലിൽ ഇരിക്കണം ഞാൻ കാണേണ്ടി വരും. ആ വിഷപ്പാടിനെ ആണോ താൻ നിയമം പഠിപ്പിച്ചത്? പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ വെല്ലെങ്കിലും. സോറി, അറിഞ്ഞോണ്ടല്ല, മനപ്പൂർവ്വമല്ലേ. എന്നോട് കളിച്ചാൽ കേട്ടല്ലോ, നിന്റെ ഈ കറുക്കലം പോലത്തെ മൂന്ന് ഞാൻ ഇടിച്ചുടച്ചു കളയും. നമസ്കാരം. നമസ്കാരം അമ്മ. വിഇസി ഞങ്ങള് കോയ ഏജൻസീസ് എന്ന് വരിക. എന്തോ കംപ്ലൈന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റൗ കത്തുന്നില്ല. 2 മുമ്പ് ആ മാത്തുക്കുട്ടി വന്ന് റിപ്പയർ ചെയ്തതാ. അവനെവിടെ? അയാളെ ഞങ്ങൾ തൽക്കാലം സസ്പെൻഷനിൽ നിർത്തിയിരിക്കുക. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. വരൂ. താങ്ക് യു.
സ്വിച്ചിന് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഇതിനെന്താ കുഴപ്പം? മോശിപ്പിച്ചു. നിങ്ങൾ പുതിയതായിട്ട് വന്നവരാണോ? ഏയ്, ഞങ്ങള് മാത്തുക്കുട്ടിക്ക് പകരം വന്നവരൊന്നുമില്ല. പോയേ, ഞങ്ങള് റിലേറ്റീവ്സാ, ഷെയർ ഹോൾഡേഴ്സ്. ഈ സ്വന്തം സ്ഥാപനമാകുമ്പോ നമ്മള് തന്നെ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടാലേ ശരിയാവൂ. ജോലിക്കാരെ വെച്ചാൽ തന്നെ ഇക്കാലത്ത് നമ്മള് കൂടെ നിന്നില്ലെങ്കിലേ മുഴുവൻ കംപ്ലൈന്റ്സാ. ഇതിനിപ്പോ എന്താണ് കംപ്ലൈന്റ്സ്? കത്തുന്നില്ല. കത്തിച്ചു നോക്കിയോ? കത്തിക്കാൻ തിരികാണല്ലോ. നോക്കി നിൽക്കാതെ നീ ആ വാൽ വഴിച്ച് ക്ലീൻ ചെയ്യ്. എന്നിട്ട് നോക്കടാ. ഇതൊക്കെ ആ മാത്തുക്കുട്ടി ഒരു നിമിഷം കൊണ്ട് ശരിയാക്കിയേനെ. ഗ്യാസ് ഉണ്ടോ? പിന്നെ പുതിയ സിലിണ്ടറാ. വേലപ്പോ ഗ്യാസ് ലീക്ക് ചെയ്യുന്നു. നീ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാതെ ഫിറ്റ് ചെയ്യ്. ഏതായാലും കത്തിയല്ലോ, നന്നായി. അമ്മ ഇവിടെ സർവൻസ് ആരുമില്ലേ? ഇല്ല. ഉരുത്തി വെക്കാത്ത എന്താ? നിങ്ങളുടെ നാട് എവിടെയാ? കുറച്ച് വടക്ക. ഇവിടെ എവിടെയാ താമസിക്കുന്നത്? കോയയുടെ ഫ്ലാറ്റിലാ. അവിടെ രാത്രിയിൽ തന്നെ കണക്ക് നോക്കാം. തിരക്ക് കാരണം വീട്ടിൽ പോകാനൊന്നും സമയം കിട്ടാറില്ല. ചായ എന്തെങ്കിലും കുടിക്കാം? ഇനിയും 8-10 വീടുകളിലൂടെ പോകാനുണ്ട്. ഇനി ഒരിക്കലാവും? ഓക്കെ. ഇനി ഇതുപോലെ എന്തെങ്കിലും റിപ്പയർ വന്നാ ഞങ്ങളെ തന്നെ വിളിക്കണം. കൂടാതെ ഇതുവഴി പോകുമ്പോ ഉച്ചയാണെങ്കി വന്ന് ഊണ് കഴിക്കാം, വൈകുന്നേരം ആണെങ്കി കാപ്പ് കുടിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞാൻ ഇതുവഴി പോവാം. ഓട്ടെ ഹമ്മേ. നിനക്ക് ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിന് ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നീ. എടാ പഴങ്കഞ്ഞ വേലപ്പാ, ഉദാഹരണം പറയാൻ ഏഴാരി കബഡി കളിക്കായിരുന്നോ? ഒന്ന് പോണേ. അല്ല, കിളിത്തട്ടുകാരി. കിളിത്തട്ട് കളിച്ചാ മതി കേട്ടാ, ഇടയ്ക്ക് കയറിയെന്ന് കളിക്കണ്ട. നിന്റെ ഇടത്തട്ടിന്റെ കാര്യം ഞാൻ കോയോട് പറയുന്നുണ്ട്. നീ പറയണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കൂടിയിട്ട് പോണോന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. തിരക്കോട് തിരക്ക്. പിന്നെ ആ കൃഷ്ണൻ ഉണ്ണിയുടെയും കൃഷ്ണൻ അല്ലാത്ത ഉണ്ണിയുടെയും ദുർമുഖം ഓർക്കുമ്പോ വരാനും തോന്നുന്നില്ല. അവരോട് പോവാൻ പറഞ്ഞി മുതലാളി ഒരു വാക്ക് പറഞ്ഞ ബാക്കി ഞാൻ കൈകാര്യം ചെയ്യും. അതെ, ഞങ്ങൾ കൈകാര്യം ചെയ്യും. പിന്നല്ലാതെ ഏയ്, തണ്ടിയും തരയില്ലാത്തവരോടും നമ്മൾ അടുക്കരുത്. ഒരു കാര്യം എനിക്കറിയാം, ആ ഉണ്ണികളുടെ കയ്യിരിപ്പ് അത്ര ശരി. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവര് നല്ലവരാ മുതലാളി. എന്റെ കള്ളും കുടിച്ചിട്ട് എന്റെ കട്ടിളിയും പടി ഇളക്കുന്നതിന് വേണ്ടി വക്കാലത്ത് പറയുന്നോടാ. മതി മതി കുടിച്ചത്. ഇനി ഒരുത്തിനൊരു തുള്ളി വരില്ല. നാറികള്. എന്ത് വിവരക്കേടാണ് അയാളൊന്ന് സോപ്പിട്ട് നിർത്തിയിരുന്നെങ്കിൽ ആ കുപ്പി കത്തിൽ ബാക്കി കൂടെ. അപ്പോഴെന്റെ നാക്കിൽ അങ്ങനെ വന്നു. എപ്പോഴും എന്റെ നാവിനൊരു വളമുണ്ട്. നാക്കിന് മാത്രമല്ല മൂക്കിലും. അബദ്ധം പറ്റി പോയതാ. അബദ്ധ നിന്റെയൊക്കെ പേര് മുതലാളി ലിസ്റ്റിന് വെട്ടി. ഞാൻ ആ വാൻശാലോട് ചെല്ലട്ടെ, ആ മീറ്റിംഗ് കലക്കി എന്നിട്ട് ഉണ്ണികൾക്ക് രണ്ടെണ്ണം കൊടുക്കാൻ പോവാ. അപ്പൊ അന്ത്രോസ് മുതലാളിക്ക് എന്നോട് മാത്രം ഇമ്പ്രഷൻ തോന്നും. എന്നോട് മാത്രം. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്?
നാടകം നടത്തണമെന്ന് തന്നെയാ കമ്മിറ്റി തീരുമാനം. പക്ഷെ ചെലവ് കൂടും. ആ പിരിവൊക്കെ കാര്യമായിട്ട് നടത്തേണ്ടി വരും. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നമുക്ക് പിരിവ് നാളെ തന്നെ തുടങ്ങിക്കളയാം. എന്താ ഓക്കേ ഹീറോ ആരെന്ന് തീരുമാനിച്ചോ? അക്കാര്യം പുഷ്കരം പിള്ള ചേട്ടനും സുഗന്ധി ഏറ്റിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ ട്രൂപ്പിലുണ്ടായിരുന്ന ഡി കെ പി കരടിപ്പാട സാറ് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള റോളിന് മെമ്പർമാരൊക്കെ മതി അല്ലേ സാർ? മെമ്പർമാരെങ്കിൽ മെമ്പർമാരെ. എന്റെ വേഷം ഏതാണെന്ന് എപ്പോഴാ തീരുമാനിക്കുന്നത്? എന്റെ വേഷം ഏതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാമായിരുന്നു. അതെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കുളിക്കണം. ഓരോ പോലെ സോപ്പും ചകരിയും തേച്ച് കുളിക്കണം. അതേറ്റു. പക്ഷെ വില്ലൻ വേഷം വേറെ ആർക്കും കൊടുത്തു കളയരുത്. വാ നമുക്ക് കുളത്തിലോട്ട് പോകാം. അപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കേ, യോഗം പിരിച്ചുവിടാം. നാളെ തന്നെ പിരിവ് തുടങ്ങണം. എങ്കിൽ പിരിച്ചു കളയാം. പിരിച്ചുവിട്ടിരിക്കുന്നു. എന്റെ മോളായിരിക്കണം ഹീറോയിനി. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എന്താ എല്ലാരും കൂടി? ഞങ്ങൾ പിരിവിന് ഇറങ്ങിയത്. അല്ല നമ്മള് വായനശാലിന്റെ കടയായിരിക്കും. നമ്മളെ ഒരു 10 rupees എത്തുകൊന്നും വേണ്ട. നമ്മളെ മുന്നേ എത്തും കുത്തും. ബെല്ലടി ബെല്ലടി. What do you want? എന്താ വേണ്ടത്? മാഡം ഞങ്ങളൊരു നാടകം നടത്തുന്നുണ്ട്. അതിന്റെ പിരിവിന് വന്നാ. പിരിവ്? ഓ യു മീൻ ഡൊണേഷൻ? യെസ് യെസ്. നാടകം ഡ്രാമ DRAMA സാമൂഹ്യ സംഗീത നൃത്ത നാടകം. ആൻഡ് ബാലേ. ബാലേ? വാട്ട് ഈസ് ബാലേ? അതെ ഞങ്ങളൊരു നാടകം നടത്തുന്നുണ്ട്. അതിന്റെ കളക്ഷൻ വേണ്ടി വന്നാ. പെർഫോമിംഗ് ഡ്രാമ ഇൻ സ്റ്റേജ് ടിക്കറ്റ് 1 money. പാഡി ഫിൽ ഡ്രാമ? വയലിൽ നാടകമെന്നാണ് പറഞ്ഞത്. നോ ഐ വോണ്ട് പേ ഫോർ ദാറ്റ്. അയ്യോ ഇത് വെറും പാഡി ഫിൽ ഡ്രാമ അല്ല, സാമൂഹ്യ നാടകം. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. ലോട്ടയും ബക്കറ്റും കൊണ്ട് ഒരു കാര്യമില്ല എന്റെ പെങ്ങളെ. രാവിലെ രസീത് കുറ്റിയാട്ടിറങ്ങി തെണ്ടിയിട്ടും തികയുന്നില്ല, പിന്നെ ലോട്ടയും ബക്കറ്റും. ദരിദ്രവാസികൾ ചാവുമ്പോഴേ എല്ലാം മേളിലോട്ട് കൊണ്ടുപോകും. എന്നും ഇങ്ങനെ പൂട്ടിക്കെട്ടി വീട്ടിരുന്നോ? എപ്പോഴെങ്കിലും പുറത്തിറങ്ങൂലേ? അപ്പൊ കാണാം. നീ വാ. ആ എല്ലാവരും മമ്മു സംഗതി ആ കുഴഞ്ഞു. ഡി കെ പി കരടിപ്പാറ വരുന്നില്ലെന്ന് അയാൾ വേറെ നാടകത്തിന് പോയി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? മറ്റാരെങ്കിലും നോക്കിയാലോ? ഇനി മറ്റാരെ നോക്കിക്കുള്ള സമയമില്ല. നമ്മൾ ആരെങ്കിലും ഒക്കെ അഭിനയിച്ചാ മതി. അതാ നല്ലത്. ഉണ്ണിച്ചേട്ടൻ തന്നെ എഴുതുന്ന നാടകമല്ലേ, പിന്നെ തന്നെ തന്നെ അഭിനയിച്ചാലെന്താ? ഞാനോ? നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, ജയിലോട്ട് കയറാൻ നോക്ക്. ഈ നാടകത്തിന്റെ മേക്കപ്പ് ചെയ്യാൻ നേറ്റിരുന്ന ശ്രീമാൻ പുഷ്കരവിളച്ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ സ്റ്റേജിലോട്ട് വരുവാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു എന്ന് നാളപ്പൻ പ്രൊപ്രൈറ്റർ ക്ലിയോപാട്ര ഹോട്ടൽ നെടുമുടി. Wish you all the best. ജയപാലിന്റെ പഞ്ചുകൂടിയ താഴ്വരകളിൽ വെടിയുണ്ട ഏറ്റു കിടന്ന് പിടഞ്ഞപ്പോഴും എന്റെ മനസ്സ് മുഴുവൻ എൻസിയായിരുന്നു. മോൾ എന്തിനാ ഈ രാത്രിയിൽ തണുപ്പത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? മമ്മൂണിയുടെ പാട്ടുണ്ട് പാപ്പ, ഇവിടെ നിന്ന് കേക്കാലോ. വയ്യാണ്ടിരിക്കുന്ന കാലത്ത് തണുപ്പും കൊണ്ട് ഉറക്കൊഴിഞ്ഞാൽ അന്റെ സൂക്കേട് കൂടുതലോ നോർത്താ ബാപ്പ രാവിലെ നാടകത്തിന് പോണ്ടാന്ന് പറഞ്ഞത്. പക്ഷെ എല്ലാവർക്ക് ഇത്ര പൂതിയാണെന്ന് ബാപ്പ നിരീക്ഷിച്ചില്ല. സാരല്ല ബാപ്പ, നാടകം കാണാനല്ല, മമ്മൂണിയുടെ പാട്ട് കേട്ടാ മതി എനിക്ക്. അന്റെ മനസ്സും ഓനോടുള്ള സ്നേഹവും ഒക്കെ ബാപ്പക്കറിയാം. പക്ഷേ
ഓനിങ്ങനെ പാടുന്നതും വലിയ ആളാവുന്നതൊക്കെ ഈ ബാപ്പക്ക് വലിയ ഇഷ്ട. പക്ഷെ കുടുംബത്തിന്റെ കാര്യം നോക്കാണ്ട് നടക്കുന്നതിൽ ആ ബാപ്പക്കോനോട് ദേഷ്യം. കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ ബാപ്പ അവനിപ്പോ. ഒക്കെ ശരിയാവും, ബാപ്പ കുളിച്ചിട്ട് വാ, ഞാൻ ചോറ് വിളമ്പാം. മരുന്ന് കുടിച്ചോ. മടങ്ങിപ്പോകരുത്, എന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ ഒരിക്കലെല്ലാം സ്വന്തമാക്കിയിട്ടുള്ള ചരിത്രമേ ഈ കോതണ്ട പറഞ്ഞിട്ടുള്ളൂ. എന്റെ ആശ നിറവേറുന്നതിന് മുമ്പ് ഇവിടെ സ്വന്തമാക്കാൻ ഞാൻ മറ്റാരെയും അനുവദിക്കുന്നതല്ല. മളറിയേ മറിയേ, നീ പെർമനന്റ് ആണ്, പ്രകടന്റ് ആണ്. ഇല്ല മാളവിക, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അടുത്ത ജന്മത്തിലെങ്കിലും ഇണക്കിളികളെപ്പോലെ ഒരുമിച്ച് കഴിയണേ എന്ന ഒരൊറ്റ പ്രാർത്ഥനയുമായി നിനക്ക് വേണ്ടി മരിക്കാൻ ഈ ചാരുതത്തിൽ ഒരുക്കമാണ്. മാറുന്നിൽ ചുണയുണ്ടെങ്കിൽ വക്കിടാ വെടി. മരണത്തിന്റെ മുന്നിൽ വെരിമാറുകാട്ടിയ ധീരന്മാരുടെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായി നിന്ന് ഈ ചാരുതത്തിൻ വെല്ലുവിളിക്കുന്നു. കാനട്ടണാവിന്റെ ധൈര്യം. എന്റെ കൈ കൊണ്ട് മരിക്കാനാണ് എന്റെ വിധിയെങ്കിൽ ഞാൻ ഒട്ടും വഹിക്കുന്നില്ല. പിടിച്ചോ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പോകാൻ വെക്കട്ടാ നീ പിടി. കാറ്റ് പോയെന്നാ വിചാരിച്ചത്. ഒരു ചായ വേണം. ചായ ഇല്ല. എന്നാ കാപ്പി മതി. കാപ്പിയില്ല. പിന്നെ എന്നാ ഇല്ല ഉള്ളത് ഇവിടെ? മലയാളി വല്ല നിന്നാണോ എന്ന് ചോദിക്കുന്നു. കയ്യും കാലും ഒടിഞ്ഞു. എന്ത് പറ്റി? രണ്ടീറ്റ പറ്റി. എന്റെ അമ്മയുടെ പുല്ലേ ഉടന്നു. എല്ലാരും കഴിച്ചു തുടങ്ങി. ശരിയാ. ചോ, അപ്പൊ എല്ലാം തീർന്നോണോ അല്ലേ? നീ എന്നെ വിഷമിപ്പിക്കാതെ. ഡീസൻസി ഡീസൻസി. മോളെ നമ്മുടെ ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ? നമസ്കാരം. നമസ്കാരം. ഉങ്ങൾക്ക് ഞാൻ വെറുക്കാതെന്ന് നിനക്കറേ. നർമുത്തു നായകം അറിവ് ശെൽവത്തോടെ പ്രഥം പുരിയില്ലയാ? അറിവ് ശെൽവം? ആമാ, നീങ്ക രണ്ടാളും ഏതോ ബിസിനസ് വിഷയത്തേക്കാൾ ഇന്റർനാഷണൽ ഹോട്ടലിൽ സന്ധിച്ചിരിക്കുന്നു ബ്രദർ സുന്നാര്. ജ്ഞാപകമില്ലയാ? ബ്രദർ വന്ന് ലേബർ മിനിസ്റ്റർ കൂടെ വെളിനാട്ടിക്ക് പോയിരുന്നു. ഒരു ചിന്ന ഗൾഫ് ടൂർ. ഞാനെന്ത ഊരില് ഒരു ബിസ്കറ്റ് ഫാക്ടറി സ്റ്റാർട്ട് പണ പോണ. ഓഹോ, ബിസിനസ്സുക്കാക എന്റെ അടുത്തേക്ക് വരാന്ന് സ്വന്നപ്പോ ബ്രദർ കൂപ്പിട്ട് സ്വന്നാറ്, ഏ മുത്തുനായകം, അങ്കേന് ഫ്രണ്ടോടെ ഡോക്ടർക്ക് മാരേജ്, നീ കണ്ടിപ്പോ അറ്റൻഡ് പണിതാനാകണം. അതിനാലത്താൻ താങ്ക്സ് ഫോർ യുവർ പ്രസൻസ്. വരൂ, ആഹാരം കഴിക്കാം. നോനോ, മുതല്ല ഇവരെ ബ്ലസ് പണ്ടണം. വിഷ് യു എ ഹാപ്പി മാരേജ് ലൈഫ്. My compliments. Sorry. ഏതോ പണച്ചാക്കാന്നാ തോന്നുന്നത്. ചെക്ക് ആയിരിക്കും കൊടുത്തത്. നമുക്കൊന്ന് മുട്ടിയാലോ? എന്തിന്? അയാൾ ബിസ്കറ്റ് ഫാക്ടറി തുടങ്ങാൻ പോണെന്നല്ലേ പറഞ്ഞത്. ഒന്ന് മണിയടിച്ചാ നമുക്ക് എന്തെങ്കിലും ജോലി സംഘടിപ്പിക്കാം. അന്നേരം പക്ഷെ എങ്ങനെ മുട്ടും? എടാ മണ്ട, അയാൾ കോയമ്പത്തൂരിന്നും ഗൾഫെന്നും ബ്രദറിന്നും ഒക്കെ പറഞ്ഞു കേട്ടില്ലേ, അത് വെച്ച് ഞാനങ്ങ് മുട്ടും. പിന്നെ നീ ഏറ്റുപിടിച്ചോണം. ഓ ശരി. ബാബാ സർ, സർ സർ, എന്നാ
സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഗൾഫിലെ സൗത്ത് ഇന്ത്യൻ അസോസിയേഷന്റെ വാർഷികത്തിന് സാർ വന്നപ്പോ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സോറി, നിങ്ങൾ നിനക്കറിയാതെ ഞാനല്ലേ, അത് ഞാൻ തമ്പി അറിവ് സെൽവം. ഹീസ് എ പൊളിറ്റിക്കൽ മാൻ, ഞാൻ വന്ന് ഒരു ചിന്നെ ബിസിനസ് മാൻ, മുത്തു നായകൻ. സോറി സാർ, ഞാൻ കാളുമാറി പോയതാണ്. ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി. ബൈ ദി ബൈ, നിങ്ങ ഗൾഫിലെ എന്നെ വില പണിയിട്ട് ഇരിക്കുക? അത് ഇപ്പോഴില്ല സാർ, നേരത്തെ ഗൾഫിലായിരുന്നു. കോൾവിൻ ആൻഡ് കൂൾവിൻ ഫുഡ് പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു ഞാൻ. ലാൽ കോൾസൺ ആൻഡ് നിക്കോൾസൺ ബിസ്കറ്റ്സ്. ഓ അപ്പടിയാ, ഇങ്ങ എന്ത് ഇടത്തിലെ വില പണിയിട്ട് ഇരിക്കുക? എങ്ങും ഇല്ല സാർ, മനസ്സിനിണങ്ങിയ കമ്പനികളൊന്നും കിട്ടാത്തോണ്ട് ഞങ്ങൾ എങ്ങും ജോയിൻ ചെയ്തില്ല. അപ്പടിയാ, ഐ വിൽ ഗീവ് എ ജോബ്. ഇന്നേക്ക് ബോംബ് വരെ പോണം. വെരി അർജന്റ്. ഓക്കേ, സി യു, ബൈ ബൈ. വരട്ടു ബാ. വലിയ ബിസിനസ് മാനല്ലേ, തിരക്കായിരിക്കും. നമുക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. ബാ. അട പാവി, ഇന്നും വരലയാ? എന്താ സാർ? ഏ, കാറും ഇല്ല, ഡ്രൈവറും ഇല്ല, കഷ്ടം. 3:30 എയർപോർട്ടിലേക്ക് പോണം. അയ്യോ, ടൈം ரொம்ப ജാസ്തി ആയിച്ച്. സാറിന് വന്ന് എടുക്കുവാണെങ്കിൽ ഒരു ടാക്സി അറേഞ്ച് ചെയ്യാം. നോ, അത് വന്ന് ഉങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ, ഞാൻ വിളിച്ചോണ്ടിരാം. ഓക്കെ, താങ്ക്സ്. ആ തമ്പി, ജോലിക്കാരി വല്ലാം ഏ മാനേജർ അറേഞ്ച് പണിടും. ആണോ? വൺ തിങ് നാങ്ക പുതുശാല കമ്പനി, സ്ട്രൈക്ക് പണക്കൂടാതെ. സമരം. ഡെഫിനറ്റ്ലി സാർ, ഒരിക്കലും ഇല്ല. ഓക്കെ. ഓ, ടൂറിസ്റ്റാ, ശരി, പറവല്ലേ. താങ്ക്സ്. സാർ, ഞങ്ങൾ എപ്പോഴാ സാറിന് എവിടെയാ വന്ന് കാണേണ്ടത്? നാളെ ട്യൂസ്ഡേ. ഓക്കെ, ഒരു 1 week അപ്പുറം. അല്ല, വേണ്ട, ടൈം ഇരുന്നാ ഇപ്പവേ എൻ കൂടെ വന്നിട് അപ്പോയിന്റ്മെന്റ് തരല. സാറിന് ഫിക്സ് പണല. തമ്പി, പിന്നാലെ ഏറിഞ്ഞോ. വണ്ടി വിട് തമ്പി. സാറിന്റെ ഭാര്യ മക്കളൊക്കെ ഉണ്ടോ? ഇറക്കിറക്കെ മധുരയിലെ. സാർ, ഇതാണ് ഇവിടുത്തെ വലിയ കയർ ഫാക്ടറി. ഓ, കയറാ. ഉപ്പാറി, എക്സ്പോർട്ട് ക്വാളിറ്റി ഫ്രം ബോംബെ. കബറിയാ? It is just like a mouth freshener. Tumma saapidu. ആ ദേവിക്കൊരു ശക്കല നിങ്ങളെ കൂടുതൽ ഉണ്ട്. ഇതൊരു മെഗാസീരിയലൊന്നല്ലോ, ഒരു ദേവിയല്ലേ. അത് ശകലം നീണ്ടു കിടന്നോട്ടെ, ജയേട്ടൻ പോയി നീണ്ടു തുറന്ന് കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നിമ്മതി ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇതിനല്ലേ ഇപ്പൊ തിരിച്ചു വന്നത്, പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെന്തത്, ഒരു ശകലം ബാക്കി ഉണ്ടായിരുന്നു. ജയകൃഷ്ണ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അവളെ അവളെ ഞാൻ കെട്ടിക്കോട്ടെ? ആരെ? രാധിക. എ
എങ്ങനെ 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 നീ സ്നേഹിക്കുന്നതിനൊക്കെ കൂടുതൽ അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവളെ എനിക്ക് വന്നേക്കടാ. ഈ അഭ്യാസം കയ്യിലിരിക്കട്ടെ മോനെ. കല്യാണത്തലേന്നേ ചെക്കന്മാരായിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്ന പരിപാടിയെ കുറെ ഞാനും ചെയ്തിട്ടുള്ളതാ. സാധേല എന്റെ അടുത്തോടൂല്ല, കിടന്നു ഉറങ്ങാൻ നോക്കടാ. ഓ കിടക്കടാ. ശുഭരാത്രി. ഹരിനാരായണ, ഈ വക തമാശ ഒന്നും വേണ്ടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. നാളെ നേരം വെളുത്താൻ ഞങ്ങളുടെ കല്യാണമാ. അതിനിടയിൽ ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത് പോലെ എനിക്കിഷ്ടല്ല. നാളെ നേരം വെളുത്താലല്ലേ കല്യാണം. നേരം വെളുത്തില്ലെങ്കിലോ? നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്കറിയാമോ? നീ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്കറിയോ? ജയകൃഷ്ണൻ എപ്പോഴാ മരിച്ചത്? എടോ ഇന്ന് ജയകൃഷ്ണ സാറിന്റെ കല്യാണമാ. ഓ സോറി 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 സോറി. അല്ല എപ്പോഴാ ശവം എടുക്കണത്? പൊന്നപ്പ എന്താ സാറേ ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്കുക? ഇത് ഇവിടെ എത്തിയോ? നിനക്കിവിടെ ചത്തതാരാണെന്ന് അറിയണം എന്നാ കേട്ടോ. ചത്തത് എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല? അപ്പനിക്ക് നീ ചത്തില്ലേ? തർക്കം വേണ്ട. എടുത്തോളൂ. എന്തിനാ എടുക്കുന്നേ? നിനക്ക് നടന്നു വെക്കോടാ. ചത്തവരാരെങ്കിലും നടന്നു പോവോടാ തെണ്ടി. യെച്ചുസ്മി അല്പം പഞ്ഞുണ്ടെങ്കിൽ എന്നെ മൂക്കിൽ വെച്ചോളൂ. എന്തിനാ? ഞാൻ ചീയുമ്പോൾ എനിക്ക് നാറ്റം എടുക്കാതിരിക്കാനാ. ചീഞ്ഞേനേക്കാൾ നാറ്റം ഇപ്പോഴേ ഉണ്ട്. എന്നാൽ ആ പഞ്ഞു എടുത്ത് നിന്റെ മൂക്കിൽ വെച്ചോടാ. ഇനി വെച്ച അതേ ചീക്കണ്ടോട്ട് വെക്കാം. അലക്കും ഭാഗത്ത് ഈ മൂന്ന് ചന്നത്തിൽ കത്തിക്കണേ. പുന്മകൾ വന്ന പൊരുൾ കൂടി തന്ത
എന്നെ അവളുടെ കല്യാണം നീ നടത്തിത്തന്നില്ലേ? ഈ കളപ്പാടൊക്കെ നടക്കാതെ തീർക്ക. എന്നിട്ട് ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ഈ സമയത്ത് ഞങ്ങൾ വീണ്ടും ഏറ്റുമുട്ടും. ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടി. ജയകൃഷ്ണൻ ഇപ്പോ 25 ലക്ഷം രൂപ നേടിക്കഴിഞ്ഞു. 25 ലാക്സ്. ഇനി 2 ചോദ്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1 കോടി രൂപ നേടാൻ വെറും 2 ശരിയുത്തരങ്ങൾ മാത്രം. ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതേ കാര്യം അറിയാൻ വേണ്ടി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന 1000 കണക്കിന് പ്രേക്ഷകർ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്ന് രാത്രി പിന്നെന്ത് സംഭവിച്ചു? ആ വാ 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 വാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അയ്യേ, എന്താ ഫസ്റ്റ് നൈറ്റിൽ ആരെങ്കിലും ഉറങ്ങോ? അല്ലെങ്കിലും എനിക്ക് അങ്ങനെ ഉറക്കം വരാറില്ല. ഉറക്കവിളി തന്നാ അവരെന്നെ ഉറക്കാറ്. നീ പോയി രാജുവോട് പാല് കൊണ്ടുവരാൻ പറയും. ഇതെവിടെ പോണം? അല്ല, ഞാൻ ഈ പാല് അല്ല ബാത്റൂം പോവാ. അതിനടുക്കളയിലേക്കാ പോണത്? എന്താ ഇത്, ദിക്കൊക്കെ തെറ്റിയോ? പെട്ടെന്ന് എന്തോ ഓർത്ത് നടന്നപ്പോ. ഞാനെന്ത് വന്നേക്കാം? ഒന്നുമില്ല. നീ എന്താ ഇരുട്ടത്ത് കാട്ടണേ? ഞാൻ കുറച്ച് പാല്. പാലൊക്കെ അവള് കൊണ്ടുവരും, നീ പൊയ്ക്കോ. അതല്ല, അവളൊരു ഗ്ലാസ് പാല് ഇങ്ങോട്ട് തരുമ്പോ 1 ഗ്ലാസ് പാല് ഞാൻ അങ്ങോട്ടും കൊടുക്കാന്ന് വിചാരിച്ചു. ഒരു ചേഞ്ചിന് നിനക്കിത് എന്ത് പറ്റിയടാ മോനെ? രാവിലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു വിറയലും വെപ്രാളും. എന്റെ കുഞ്ഞിനൊരാപത്തും വരത്തില്ലേ ഈശ്വര? എനിക്ക് ഒരാപത്തും വരില്ല, ചേച്ചി ഒച്ച വെക്കാണ്ടിരുന്നാ മാത്രം മതി. വീട് വന്നില്ലായിരുന്നു? വന്നല്ലോ, ഞാൻ കണ്ടേയില്ല കേട്ടോ. അമ്മാന്റെ കൂടെ തന്നെയാ വന്നത്. എന്താ ജയകൃഷ്ണ ഇത്? അമ്മാവിനെ അനുഗ്രഹിക്കണം. അതിന് അവിടുന്ന് കഴിഞ്ഞു വരണോ? എടാ, ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നന്നായി കാണാനാ. സന്തോഷം. ഇതെന്താ? രാജകുമാരി സോചാരി പാല് മണവാട്ടിയല്ലേ പാല് കൊണ്ടുവരേണ്ടത്? അതെ, പക്ഷെ ഈ പാൽ ആദ്യം കുടിക്കേ. എന്താ ഇവിടെ അങ്ങനെ വല്ല ചടങ്ങുണ്ടോ? ഇല്ല. ഉണ്ട്, ഉണ്ട്, ഇവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. എന്താ എന്നാ പറയണ്ടേ? കൊണ്ടോ. ഇത് നിനക്കുള്ള അന്ത്യചുംബനം. ഇനിയുള്ളത് ആദ്യ ചുംബനം. അതവൾക്ക് രാധികയ്ക്ക്. ഹലോ. 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 ഡോക്ടർ റസീറ വീടല്ലേ? സോറി, റോങ് നമ്പർ. ഓ സോറി.
ഇനി റസിയാടെ ചങ്ങാതിമാര് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണം. ഫോൺ എടുക്ക. ഡോക്ടർ റസിയുടെ വീടല്ലേ? അതെ. നിങ്ങളാരാ? ജയേഷ് എന്ന് പറഞ്ഞാ മതി, ഡോക്ടർക്ക് എന്നെ അറിയാം. എങ്കി അഡ്രസ് പറഞ്ഞോളെ. ഓളുടെ കല്യാണക്കുറി എഴുതുക, ഒരെണ്ണം നിങ്ങൾക്ക് അയക്കാം. അതൊക്കെ പിന്നെ അയക്കാം, ഇതൊരു അത്യാവശ്യ കാര്യ. ഓൾക്ക ഒരു ജയകൃഷ്ണൻ. എന്താ കാര്യം? ആവോ, ആർക്കെങ്കിലും പ്രാന്തളകിയിട്ടുണ്ടാവും. എനിക്കൊരു ഫോണുണ്ട്. അത് ശരി, നിന്റെ കിന്നാരം പറിച്ചിൽ ഇനിയും തീർന്നില്ല. ഒരു മിനിറ്റ്. ഹലോ റസിയ, ഇത് ഞാനാ. എന്താ ജയകൃഷ്ണ? ഹരിനാരായണ പ്രാന്തണകി. അതെ, അവൻ പ്രാന്തനാ, മുഴു പ്രാന്തൻ. ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്യൂ. അതെ, ഞാൻ നാളെ വിളിക്കാം. അതെന്തൊരു ഏർപ്പാടാ, കല്യാണത്തിന് മുമ്പൊന്ന് സൊല്ലുന്നതിന്റെ സുഖം കളയല്ല മോളെ. ഇതൊരു അത്യാവശ്യ കാര്യ. ആണോ? ആരി ജയകൃഷ്ണൻ? എന്റെ ഒരു ഫ്രണ്ടാ, ഞാൻ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. എടാ ദ്രോഹി ജയകൃഷ്ണ, നീ എന്നെങ്കിലും കല്യാണം കഴിക്കുമ്പോ നിന്റെ ഫസ്റ്റ് നൈറ്റ് തൊലഞ്ഞു പോടാ. തൊലഞ്ഞു, ഒക്കെ തൊലഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല, രാധികയോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ഒരു പൂച്ച വട്ടം ചാടിയാ പോലും ബോധം കെട്ട് വീണവള അവള്. അവള് തന്നാനും അറിഞ്ഞ അപ്പ അവളുടെ കാറ്റ് പോവും. എനിക്ക് തന്നെ കയ്യും കാലും വരച്ചിട്ട് വയ്യ. എങ്കിൽ രാധിക വരുന്നതിന് മുമ്പ് അയാളെ മുറിയിൽ നിന്ന് മാറ്റും. ചിലപ്പോ ഉറങ്ങി എണീക്കുമ്പോ അയാൾ നോർമൽ ആവും. ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. നീ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാ. എന്താ അത്? അയ്യേ, എന്താ ഒരു സ്മെല്ല്! പോയി കുളിച്ചിട്ട് വാ. ചെല്ലേ ചെല്ലേ. ഞാനിപ്പോ കുളിച്ചുള്ളൂ. ആണോ? പക്ഷെ എവിടെയോ ഒരു ബാഡ് സ്മെല്ല് ഉണ്ട്. നിന്നെ തന്നെയാ, ഒന്നുകൂടി കുളിച്ചിട്ട് വാ. ചെല്ലേ. താങ്ക് യു. ജേട്ടന്റെ ഫ്രണ്ടില്ലേ ഡോക്ടർ റസിയ, അന്ന് അവൾ അടിച്ച അതേ പെർഫ്യൂമാ ഞാൻ ഇപ്പൊ അടിച്ചിരിക്കണെ. അന്ന് അതിന് നല്ല മണാന്ന് പറഞ്ഞ് വലിച്ചു കയറ്റിണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇങ്ങനെ ബാഡ് സ്മെല്ല് ആയത്. രാധികേ, നീ ഇനി ഇതിനിടയിൽ ഒരു ഉപകാരം ഉണ്ടാക്കല്ലേ. ഞാൻ ഒന്നും ഉണ്ടാക്കില്ല, ഒക്കെ ക്ഷമിച്ചു തരും ഞാൻ. കാരണം ജേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ജേട്ടൻ എന്തൊരു ശബ്ദം ഉണ്ടാക്കണേ! കൂർക്കം വലിച്ചതാ. ഉറങ്ങണേന് മുമ്പേ കേട്ടൻ കൂർക്കം വലിക്കോ? വലിച്ചു പോകും. Ah!
നിന്നെ നിന്നെ ശരിയാക്കി തരടാ കൂടെ മാത്ര. എന്ത് പറ്റി മോളെ? മോളെ ഒന്നുമില്ല, പേടിക്കണ്ട പേടിക്കണ്ട, ആർക്ക് അറിയണ്ട, ഒന്നുമില്ല. എന്ത് പറ്റിയാ ഇവൾക്ക്? എന്തോ കണ്ട് പേടിച്ചതാ. എന്ത് അത്? അച്യുതാ വണ്ടി എടുക്ക. എന്തോ രക്ഷ കേട്ടത്. എന്തോ ചെയ്യട്ടാ നോക്കടാ. കട്ടിലിന്റെ ഇടയിൽ പീസ് കിടപ്പട്ടെ, അതിനെത്രയും പെട്ടെന്ന് മുറിയുന്നെടുത്ത് മാറ്റിയല്ലേ. അല്ല ഈ ബാബ ദൈവമേ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ നീ ഒരു സുന്ദരിയാടി. സുന്ദരിയല്ല സുന്ദരനാ. അതെ സുന്ദരൻ, നമുക്ക് ആദ്യം ഉണ്ടാകുന്ന കുട്ടിക്ക് സുന്ദരൻ എന്ന് പേരിടാ. ഹരിനാരായണ പോയി. സൂക്ഷിച്ച് സൂക്ഷിച്ച് ഞാൻ പിടിക്കാം. അവനെ ആ മുറിയിൽ നിന്ന് മാറ്റിയോ? അല്ല, അയാൾ അങ്ങനെ അതിനായി തോന്നു. രാധികയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് മണികറെ കയറിയിരിക്കുകയായിരുന്നടാ. എന്റെ ഈശ്വരൻ, ഇനി എന്താ ചെയ്യാ? ആ സാധനം അവിടെ. ഞാൻ ചുമന്നു കൊണ്ടുവന്ന വരാന്റെ കിടത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് ചുമക്കേണ്ടി വരും. വാ എടുത്തോ, നിന്റെ മുറി കിടത്താം. അവിടെ തന്നെ കിടത്തണോ? എന്തൊരു ഭാരം! ഒരു കാട്ടുപോത്തിന്റെ വെയിറ്റ് ഉണ്ട് ഈ പണ്ടാറത്തിന്. പൊന്നപ്പ ഇതാരാടാ? എന്റെ അമ്മോ, ഇത് ലവനാ, മറ്റേ എക്സ് ബ്രാന്തൻ. ഞാൻ എന്റെ കേസ് സാറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ഡെഡ് ബോഡി കിടക്കണ കണ്ടത്. എന്നിട്ട് ഈയനേക്ക് മുമ്പ് ഞാൻ അതിന് ടെക്കനെ കുഴിച്ചിട്ട് ലവിടെ. അയ്യോ എടാ പിന്നെ ഞാൻ. അയ്യോ വേണ്ട. പൊന്നപ്പ തെരയടാ. ആ ലോനപ്പ തല ലവിടെ ലുഡൽ അതിന്റെ ലപ്പുറത്താട്ടോ. ചവിടിയല്ലേ ചെമ്മല്ലന്മാരെ തെരഞ്ഞെടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാന്തനെ തെരഞ്ഞെടുക്കുന്ന ആദ്യമായിട്ടാണ്. ചേട്ടാ മനുഷ്യനൊന്നും നിങ്ങൾ ഇയാളെ പൊക്കണ്ടോ. രസണ്ടോ? ശ്വാസം ഉണ്ടോ? രാധികേ രാധികേ നേരം വെളുക്കുന്നവരും ഈ പണ്ടാറത്തിന് കാവൽ നിന്നോളം. ഞാനൊന്ന് മണിയറയിലേക്ക് ചെല്ലട്ടെ. രാധിക കാത്തിരിക്കുന്നുണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും നീ മാനേജ് ചെയ്തോളാം. പക്ഷെ ഒച്ച മാത്രം പുറത്തു വെക്കരുത്. കഴുത്തെ പിടിച്ചേക്ക. ഒച്ച വെച്ച ശബ്ദം പുറത്തു വെക്കില്ല. രാധികേ സോറി, റോങ് നമ്പർ. രാധികയല്ല ഭാസ്കരന, കുഴപ്പമില്ല. ഏതായാലും വന്ന പ്രോഗ്രാം നടക്കട്ടെ. എനിക്കടാ പ്രാന്ത താല്പര്യമില്ല. മനുഷ്യനെ പേടിപ്പിക്കാൻ ഇങ്ങോട്ട് നീ വന്നാണ്ടല്ലോ. എന്നെ സാറിന് പേടിയാണെങ്കിൽ ആ കൊലപാതകി ഹരിനാരായണ പ്രാന്തന സാർ അത്രമാത്രം പേടിക്കണം. കൊലപാതകിയോ? അതെ സാറേ, അവൻ ആശുപത്രിയിൽ വെച്ച് ഒരു ഗാർഡിനെ കൊന്നിട്ടുണ്ട്. എന്തിനാ കൊന്നത്? അതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എപ്പോഴേ നോർമലായി പോയേനെ. വിളിച്ചോ എന്തായാലും ആ ശബത്തിന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടി. ഹലോ, ഫസ്റ്റ് ഡേറ്റ് ആയിട്ട് ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു ഇന്റർവെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയതാ. നിന്റെ ദേഷ്യം മാറിയില്ലേ? എന്താണ് അതിനർത്ഥം? നീ അവൻ എന്തിനാ വെറുതെ വിട്ടേ? സ്കോളർഷിപ്പ് ഉള്ളത് മറക്കണ്ട.
എന്തെങ്കിലും ചെറിയ കാരണം കിട്ടിയാ മതി പൊക്കാൻ. എന്താടാ ഇത്? ടില്ലുവിന്റെ ടെക്നോളജിയാടാ, സെൽഫോൺ ക്യാമറയിൽ നിന്ന് ടിവിയിലേക്ക് കണക്ട് ചെയ്താ. എന്നിട്ട് അവൻ അവിടെ മോളിലിരുന്ന് വെള്ളമടിക്കുന്നുണ്ട്. മോളിലോ? സെയിം സിറ്റുവേഷനാ, നെയിം ചേഞ്ച്. പുതിയ സാധനം. ഫ്രണ്ട് സൂപ്പർ, ബാക്ക് ബമ്പർ. കണ്ടു കഴിഞ്ഞാ അന്തം വിട്ടു. അന്തം വിട്ടു അന്ന് ഞാൻ കണ്ടു. എടാ മണ്ട, ഇത്തവണ ആക്രാന്തം കാണിക്കാതെ ആദ്യം അവൾ ഇമ്പ്രസ് ചെയ്ത ശേഷം മാത്രം നീ കാര്യം പറയും. ആൾറെഡി പറഞ്ഞു കഴിഞ്ഞോ? അവൾ എന്ത് പറഞ്ഞു? ഞാൻ നോർമലായിട്ട് പറഞ്ഞു, അവൾ ജെന്റിലായിട്ട് റിയാക്ട് ചെയ്തു. സ്റ്റോപ്പ് സിഗ്നൽ ആ. നീ മറന്നേക്ക്. മറക്കാനോ? ഓക്കെ ഓക്കെ, ഞാൻ സംസാരിക്കാം. ഏത്? അന്ന് ബസ്സിൽ വെച്ച് പറഞ്ഞവരെ കളിപ്പിക്കാനാ? ഏ, ഇത് ഞാൻ പക്ക ക്ലാരിറ്റിയിൽ കാച്ചാം. അടി കിട്ടുന്നുള്ളൊരു ഉറപ്പാ. നടക്കോടാ. ഡേയ് ചതിക്കരുത്. ഏയ് ഇല്ല, ഇവൻ ചതിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കും. എപ്പോഴാണെങ്കിലും നോക്ക്, എന്റെ ലൈഫ് സെറ്റിൽ ആക്കുന്നത് ഇവനാ. പേര് ജനിച്ചപ്പോഴേ ഇട്ടതോ അത് വളർന്നപ്പോ ഇട്ടതോ? നീ സീരിയസ് ആയിട്ട് എടുത്തു. നിധി ആ, നിന്നെ തന്നെ. വാ വാ, വരാൻ. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പറയണോ? നീ ചെന്ന് പറയൂ പ്ലീസ്, എനിക്ക് ചമ്മല. എന്താ നിന്റെ പുറകെ നടന്ന് ഇവന് ഒരുപാട് റിക്വസ്റ്റ് എടുത്തതല്ലേ? ഓക്കെ പറഞ്ഞാൽ എന്താ? അത് റിക്വസ്റ്റാ? നിധി, ഐ ലവ് യു നിധി, പ്ലീസ്. വേണമെങ്കിൽ ഞാൻ കാലി പിടിക്കാം. ഞങ്ങളെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഞങ്ങളെ പ്ലീസ്. സ്വന്തമായിട്ട് ലൈന് പോലും ഇല്ലാത്തവനാണ് ഞാൻ. നിധി പ്ലീസ് പ്ലീസ്. കാരനല്ല, പ്രേമക്കാരനാണ് നിധി. പ്ലീസ് എന്നെ പ്രേമിക്കൂ. അത് റിക്വസ്റ്റ് അല്ല, ബെഗ്ഗിങ് പറയും. മോശിപ്പിച്ചു. കുട്ടി ഇവനെ തെറ്റിദ്ധരിക്കണ്ട, മനസ്സ് അത്രയ്ക്ക് സോഫ്റ്റാ. എനിക്കറിയാവുന്നല്ലേ, എന്നെ വിശ്വസിച്ച് ഓക്കെ പറഞ്ഞോളൂ. ശരി, ആലോചിച്ചിട്ട് പറയാം. ആരോട്? നിന്റെ ഫാദറിനോടാ? അല്ല, ബോയ്ഫ്രണ്ടിനോട്. കൂൾഡാ, നിനക്ക് പ്രശ്നമൊന്നുമില്ല, നീ പറഞ്ഞില്ലേ. പ്രശ്നം അവളുടെ ഭാഗത്താ. നിധി, ഇൻ കേസ് നിന്റെ ബോയ്ഫ്രണ്ട് എന്തെങ്കിലും സംഭവിച്ച ഇവൻ നിനക്ക് ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇവനല്ല, ഒരാളെ. നോ വേ. ഇതാണോടാ നിന്റെ പുതിയ പ്ലാൻ? എന്തോ ഏത് രീതിയിൽ ആശ്വസിക്കാൻ തുടങ്ങിയാലും ജീവിതത്തിൽ എനിക്കെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് അവരോട് എന്തിനാ പറഞ്ഞേ? ബോയ്ഫ്രണ്ടോ? ഇത് കഴുതേ, ഇന്നലെ ഒരുത്തൻ വന്നു, ഇന്നിതാ രണ്ടുപേര്. ഇവരോടൊക്കെ സത്യം പറഞ്ഞ ഒരുപാട് തന്നെ ഇളകും. അതോട് ചുമ്മാ തട്ടുവിട്ടതല്ലേ, പിന്നാരി ശല്യപ്പെടുത്തില്ലല്ലോ. ബോയ്ഫ്രണ്ട് ഉണ്ട്, എനിക്കെന്താ? ആ ബോയ്ഫ്രണ്ട് വേറെ കോളേജ്. ഈ കോളേജിൽ ഞാൻ നോക്കും. റൈസ് ആൻഡ് റൈസ് ടിൽ ടില്ലു ഡൈസ്, അതാണ് ടില്ലുവിന്റെ പോളിസി. എടാ, ദിൽ തോ പാഗൽ ഹൈയിലെ ചാരുഖാൻ, അന്യത്തെ പ്രാവിലെ കുഞ്ചാക്കോ ബോബൻ, ക്ലാസ്മേറ്റ്സിലെ പൃഥ്വിരാജ്, അതുപോലെ ഈ കോളേജിൽ ടില്ലു. എന്താ മച്ച, ബോയ്ഫ്രണ്ട് ഉള്ള പെണ്ണിന്റെ പ്രേമിക്കലാണ് ത്രിൽ, അതല്ലേ ഹീറോയിസം? അവരൊക്കെ റിയൽ ഹീറോസ്. ശ്രവൺ കാശൻ ചാച്ചാ, ത്രീ ബൈ ഫൈവ് ചായ്. ആ വരണു വരണു. കാസിൻ ചാച്ചി കാന്റീന്റെ ഓണർ. സിറ്റിയിലൊക്കെ നല്ല ഹോൾഡാ. സ്റ്റുഡൻസിന്റെ ഏത് കാര്യങ്ങളും, പിന്നെ പൊളിറ്റിക്കൽ, പഞ്ചായത്ത് ചർച്ച, ഇടപെടാത്ത കാര്യങ്ങളേ ഇല്ല. നമ്മളെ ഇത്ര ബില്ലപ്പാക്കണത് എന്താണപ്പാ? ഉള്ളതല്ലേ ചാച്ച ഇവൻ പറയുന്നൊക്കെ ശരിയാണാ? എനിക്കേ ഗേൾ ഫ്രണ്ട് ഇല്ല, ഇവനാണ് നിന്റെ ബോയ്ഫ്രണ്ട്. എന്താ ഇവിടെ? കാക്കയുടെ കുഞ്ഞേതായാലും കാക്കയെ പോലെയാ. ആരോട് പട്ടി വിളിച്ചേ? ചേട്ടായി അല്ല, നായ നക്കിയതാ. ഒരു സോഡയും രണ്ട് പഴവും വേണം, കൊല്ലാതെ ഒരു വിലയും പറയും. രണ്ടമ്പത്. ഇതാ രണ്ടമ്പത്. ഇതൊന്നല്ലേ ഉള്ളൂ? ആര് പറഞ്ഞു ഇതൊരമ്പത്? ഇതൊരമ്പത്, രണ്ടമ്പത്, വരട്ടെ. ബാക്കി ആശോ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇനി ഇവിടെ നിന്നാ പ്രശ്നവും. ആട്ടോ ബ്രദർ, പ്ലീസ്.
അനിയ ഒരു ഉപകാരം ചെയ്യാമോ? സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ? താങ്ക് യു, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ ഹോട്ടലിൽ കയറിയാ തന്നെ ഐശ്വര്യ. നല്ലവനായ കൊണ്ട് എന്നെ ഉപദ്രവിച്ചു. ഇവിടെ 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 വലിയ ഉപകാരം. ഹലോ, കാശൊന്നില്ല. ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും, ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും. പുണ്യം പാപം മര്യാദയ്ക്ക് കാശെന്നിട്ട് എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലല്ലോ. വണ്ടി വിടറായി എന്നല്ലേ പറയൂ. ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ, മര്യാദയ്ക്ക് കാശ് കേടോ. ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ, മനസ്സിലായോ? ജനറൽ മാനേജർ കാശിന് വരെ ടൈം മതിയോ? അയച്ചു തരാം, അയച്ചു തരാം. കാശെടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞില്ല? കാശ് തരാ തന്നെ വരുന്നില്ല. എന്താണോ ഈ കാണിച്ചത്? തെയ്യെങ്കിൽ തെയ്, ഈ വരുന്നത് വട്ടനാടെ സൂക്ഷിച്ചോ. വേണം എനിക്ക് എം ഡി ഒന്ന് കാണണം. എം ഡി അകത്തില്ലെന്നേ? നമ്പർ ഇടാതെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ? ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ? ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാൻ വന്ന ജനറൽ മാനേജർ. അതെ, ഞാൻ ചാർജ് എടുത്ത് ആദ്യം തന്റെ ഫ്യൂസ് വരും. ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം. ഇറ്റ്സ് മൈ ഓർഡർ. തന്നോട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് അനുസരിച്ചല്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് പോവാണ്. ഹലോ സാർ, ഒരു ഭ്രാന്തൻ എം ഡി എ കാണണമെന്ന് പറഞ്ഞ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം സ്വാമി. സ്വാമി അല്ല, മേനോൻ. നമസ്കാരം മേനോൻ. എന്തോരം കഷ്ടപ്പെട്ടതറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ. കുറച്ച് വെള്ളം തരുമോ? ഇല്ല വേണ്ട, ഞാൻ എടുത്തോളാം. നോക്കണ്ട നോക്കണ്ട, കൊണ്ടുപോയിട്ട് ആട്ടോക്കാരെ വലിച്ചു കയറിയതാ. ഏ, ഈ നിങ്ങളുടെ സെക്യൂരിറ്റി കാരൻ. അപ്പൊ സെക്യൂരിറ്റിക്കാരനായിട്ട് ഉടക്കുക? പിന്നെ പിന്നെ നല്ല പൊരിഞ്ഞ പിടിയും വലിയ അല്ലായിരുന്നു. ഞാൻ പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തു. വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പി ആരൊന്ന് ചൊല്ലിനേൻ. വാച്ചുമാൻ കേട്ടതാ കോപിച്ചു. മേനോനെ പൊറുക്കണേ. അല്ല, ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, എം ബി എ ഡിഗ്രി ആൻഡ് ലോട്സ് ഓഫ് എക്സ്പീരിയൻസ് അക്സെട്രാ അക്സെട്രാ. തന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അത് മാത്രം ചോദിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതിവിദഗ്ധമായ ഒരു മോഷണം. എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. അതുപോലെ ആളോട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ മാനേജറായി ഒരാളോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മിസ്റ്റർ രമേശ് നമ്പ്യാക്ഷി ഞാനാണ്. എന്താ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ? അതില്ലാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 പൈസ കയ്യിലില്ലാതെ ഡൽഹിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഇന്നേക്ക് 3 ദിവസം ജലപാനം കഴിച്ചിട്ട്. സാർ എന്നെ സഹായിക്കണം, പ്ലീസ് ഹെൽപ് മീ സാർ. ഇറങ്ങി പോടോ. കണ്ട ഭ്രാന്തന്മാരൊക്കെ. ഭ്രാന്തം എന്റെ അച്ഛനാണോ? എന്റെ അച്ഛനും പറഞ്ഞോ? അച്ഛനും പറയും, അപ്പൂപ്പനും പറയും. ഹലോ, മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നത്. ഫോണോടെ വെച്ചാൽ ഫോൺ സാർ വിളിച്ചോളൂ, ഞാൻ നോക്കാം. മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കൂ അല്ലേ? എന്നാ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ട് ഗേറ്റിലാണ് സെക്യൂരിറ്റി, 4 ചുറ്റും വാച്ചർമാർ. രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഈശ്വര. അകത്ത് നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ടുവയ്ക്കുള്ളൂ. ഹലോ, ഇന്ന് ബെഡൊന്നും ഒഴിവില്ല, തറയിൽ കിടക്കണം. റിലേറ്റീവ്സിന്റെ അഡ്രസ് ഡ്യൂട്ടി ഡോക്ടർ കൊടുക്ക്, നാളെ ഷോക്ക് അടിപ്പിക്കണം. ഷോക്കോ? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്, അക്യൂട്ട് ഷിസോഫ്രീനിയ തനിക്ക്. വാട്ട് ഡു യു മീൻ? യെസ്, ഒരു തരം ഡിപ്രഷൻ സൈക്കോസിസ്, വയലന്റ് ആണ് ടൈപ്പ്. സൈലന്റ് ആയിക്കോളാം സിസ്റ്ററെ. ഡോക്ടർ ദയവ് ചെയ്ത് എന്നെ ഷോക്ക് അടിപ്പിക്കരുത്. ഞാൻ പവർ ഗേറ്റിലെ ജി എം ആയിരുന്നു. ഞാനൊരു എം ബി എ കാരനാണ് ഡോക്ടർ. എം ബി ബി എസ് എന്ന് പറയുന്നത് മഹാഭാഗ്യം. നാളെ പവർ തലേ കയറി കഴിയുമ്പോഴേ ഒക്കെ മാറി കിട്ടും. ആ, ഉറങ്ങാൻ മരുന്ന് കൊടുത്ത് എനിമയും വെച്ച് കിടത്തി. അയ്യോ, മാവൻ നല്ലൊരു ചെറുപ്പക്കാരൻ. ആ
ആനമയക്കി അടിച്ച് മയ്യത്തായതാ. നല്ല വാസന. ഇങ്ങോട്ട് ചാരി തന്നോ. സിറ്റിയിൽ എന്നെ ഒന്ന് ഇറക്കി വിട്ടേക്കണേ. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണോ? നോൺസെൻസ്! നിങ്ങളൊക്കെ എവിടെ വായി നോക്കിയിരിക്കായിരുന്നു? സർ, ഞങ്ങളെ പേഷ്യന്റിനെ വരാന്തെ നിർത്തിയിരിക്കുന്നു. എന്നാ പിന്നെ റോഡിൽ നിർത്താൻ പാടില്ലായിരുന്നോ? എടോ, ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ചാടിപ്പോണത്. ക്ഷമിക്കണം സർ, ഞാൻ ക്ഷമിച്ചാ പോരല്ലോ. ഇതിനാര് മറുപടി പറയും? എടോ, ഇവിടെ കിടന്ന ഡെഡ് ബോഡി എടുത്തെറിഞ്ഞിട്ടല്ലേ അയാൾ ആംബുലൻസിൽ കയറി രക്ഷപ്പെട്ടത്. അവനെ പ്രതിയാക്കിലേ നിങ്ങൾ കുടുങ്ങും. ഇനി അവനെ പിടികൂടിയിട്ട് നിങ്ങൾ ജോലി കയറിയാ മതി. അതുവരേക്കും യു ആർ അണ്ടർ സസ്പെൻഷൻ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്നെ എന്നെ രക്ഷപ്പെടുത്തണം, ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നാളെ ഒന്ന് എന്നെ പൊക്കും. താൻ ഭ്രാന്താശത്തിൽ നിന്ന് ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? അയ്യോ, ഞാൻ ഭ്രാന്തനല്ല. ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാ ഞാൻ മുഴുവൻ ചെയ്യാം. വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാലു പിടിക്കാം. സാർ, നമുക്ക് നല്ല ഒറിജിനൽ ഗൂർക്ക കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖമൊന്നും ഒരു ഗൂർക്കയ്ക്ക് ചേർന്നല്ല. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നവരെ എനിക്ക് ജീവിക്കണം, അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സാബ്, സാബ്, അരേ ലോകോ, മഹാരാജാവോ, ഇസ് ദേശ് ഓർ ഘർ കോ രക്ഷ കർനേ കേ ലിയേ രാം സിംഗ് ഗൂർഖ ആയാ ഹേ. ആരേ? എന്താ? ജബൽപൂർ, ജയ്പൂർ, ജാംഷഡ്പൂർ, കോലാലംപൂർ, കരിപ്പൂർ, രാജ്കപൂർ, ശശികപൂർ, അനിൽ കപൂർ, ആദി ശകരമെ ചോർ ലുട്ടേരെ ഹത്യാരോഗോ മാർക്കർ രാഷ്ട്രപതി സേ വിശിഷ്ട സേവാ പദക് പ്രാപ്ത കർക്കെ അന്ത്മേ ഇസ് ശഹർമേ പഹുഞ്ചാ ഹൂ സബ് ലുട്ടാ കി ഹോഷ് മേ തോ ക്യാ കിയാ. നമസ്കാർ സാബ്. നമസ്കാർ. ഇതർ കാം കെ ലിയേ ജഹ കാലി ഹേ യേ ജാൻകർ മേ നേപ്പാൾ സേ ആയാ ഹൂ. എന്താണ് ഇവൻ പറയുന്നത്? ജോലിക്ക് വേണ്ടി വന്നാണെന്ന്. ഇവന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മേ നേപ്പാൾ വാല രാം സിംഗ് ഹൂ. ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ചായ. തനിക്ക് തൊടാ തൊടാ മാലും. ഏക് മലയാളി നായർക്ക് ഏക് നേപ്പാളി ലഡ്കിയിൽ ഉണ്ടായതാണ് ഞാൻ. മകർ അഭ്യാസ് മേ അവൽ നസർക്കാഹും കിലാഡിയോ കാ കിലാഡിയോ ഹും മേ ദേഖലോ സാബ്. ഏക് ദോ തീൻ ചാർ പാൻ ഛേ സാത് ആട് നോ ദാ. അരേ ഫോൺ ഇതൊക്കെ ചെയ്യണോ? ഒന്ന് നോക്കാൻ സമയം കിട്ടില്ല. മേ റാം സിംഗ് ഗൂർഖ ഹും. സർ, കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. എന്താ ഈ പറഞ്ഞേ? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. താൻ കള്ളനാണെന്ന് ഇയാൾ വീണ്ടും പറയുന്നത്. ഓർമ്മക്കുറവുകൊണ്ട് കുറെ പേരെ കണക്ക് എഴുതാൻ മറന്നു വെച്ചാൽ ഞാൻ ഒന്നും കേട്ടിട്ടില്ല. കണ്ടിട്ട് മിടുക്കനാണെന്ന് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കൂ. ശുക്രേ സാബ്. ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്നാ. രമേശ് നമ്പ്യാരുടെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ആ ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, അവൻ ഇന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. ആ, എന്റെ മകൻ എടുത്തിയാ കൊടുക്കാം. ഹായ് അങ്കിൾ, ഹൗ ആർ യു? ആ മിസ്റ്റർ രമേശ് നമ്പ്യാർ. ക്യാ സാർ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് നൈ സാർ. തന്നോടല്ലോ ഒന്ന് പോയോ?
ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? ഓ രാംസിംഗ്, രാംസിംഗ്. ഹോട്ടൽസ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടല്ലേ. ഐ വിൽ സ്റ്റേ ഇൻ യുവർ ഹൗസ്. ഗുഡ്. എയർപോർട്ടിൽ എന്റെ മാനേജർ മേനൻ റിസീവ് ചെയ്യാനുണ്ടാവും. ഓക്കെ ശരി. വരുന്ന 7-ാം തീയതി രാവിലെ രമേശ് നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് വരുന്നു. താൻ പോയി റിസീവ് ചെയ്യണം. ഹായ് ഡാഡ്. ആ മോളെ സൂര്യ. എന്താ ഡാഡി? നമ്മുടെ കമ്പനിയിൽ പുതിയ GM ചാർജ് എടുക്കാൻ പോകുന്ന ആള് 7-ാം തീയതി എത്തുന്നു. വാട്ട് ഹാപ്പൻ ടു യു? എടി പെണ്ണെ, നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ വരുന്നു. രമേശ് നമ്പ്യാർ MBA. പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ആളുടെ ഒരു ഗെറ്റപ്പ്. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ? അമേരിക്കയിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ചവന രമേശ് നമ്പ്യാർ. നീ അവനൊന്ന് കണ്ടു നോക്ക്, നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടവും. ഡാഡി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട, ലെറ്റ് മീ സീ ഹിം ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ ഫിക്സ്ഡ്? അയ്യോ ഫിക്സ്ഡ് അല്ല. ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി ഞങ്ങളുടെ കല്യാണം നടത്തി തരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ സ്വത്തും അവളെ അടിച്ചോണ്ട് പോകും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ കരയാതെ, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്ന ചെക്കൻ ഇവിടെ എത്തരുത്. ഇവിടെ എത്തരുത്? അവനോട് വിളിച്ചു പറഞ്ഞാലോ? വിളിച്ചു പറയാ. പിന്നെന്താ വഴി? പങ്കായ കെണി വെച്ച അവനെ തട്ടം. അതിന് പറ്റിയാൽ പൊളിറ്റിക്കൽ ബ്രോക്കർ നമസ്കാരം. സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? ഒരു പൊളിറ്റിക്കൽ ബ്രോക്കർ വന്നിട്ട് ഇവന്മാർക്കൊന്നും പൊളിറ്റിക്സും അറിയില്ലേ? കോട്ടയം നമ്പർ 4. എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ പറയാൻ പറ്റാത്തത് കൊണ്ടാ നേരിട്ട് വിളിപ്പിച്ചത്. നിങ്ങൾ സംസാരിച്ചു വന്നപ്പോഴേ ഏകദേശ രൂപം കിട്ടി. കാര്യം എന്താ വെച്ചാ, പെട്ടെന്ന് പറഞ്ഞോളി, നമുക്ക് ഒറീസയിൽ ഇത്തിരി പണിയുണ്ട്. 4-5 പൊളിറ്റിക്കൽ മർഡർ, അതിനുള്ള ആൾ ഏർപ്പാടാക്കണം. അല്ല മൂസിക്ക, ഇത്രയും കൊലപാതകങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ട് നിങ്ങൾ ഇതുവരെ അടുത്തായില്ലേ? എന്റെ കരുണാവ് കൊണ്ടൊന്നും പറയാതെ ഹംകെ, നമ്മൾ വെറും ഓർഗനൈസർ. വാടക കൊലയാളികളെ ഓൾ ഇന്ത്യ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാവൻ ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ആരെങ്കിലും പെട്ടെന്ന് കൂടി കയറി വരും. ആ രമേശ് നമ്പി അയാള് വലിയ കോടീശ്വരനും പഠിപ്പൊക്കെയുള്ള ആളല്ലേ? ആണ്. വെൽ പ്ലാൻഡ് ആയിരിക്കണം. ആയിരിക്കണം, ആയിരിക്കണം. എയർപോർട്ടിനെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കളയാം. അത്രയ്ക്ക് വേണോ? നിങ്ങൾ വേദാറാവണ്ട, ആലിബാബയെ വരുത്താം. കിഡ്നാപ്പിംഗ് എക്സ്പെർട്ടാ, കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കോളും. പക്ഷെ ഒറ്റ വരിക്ക് 5 ലക്ഷം കൊടുക്കണം. 5 ലക്ഷം. 5 ലക്ഷം? ആ വെടി മിസ്സായാല്? മിസ്സാവുന്ന പ്രശ്നമേ ഇല്ല. അഥവാ മിസ്സായാൽ ഒരു വെടി കൂടി വെക്കണം. അതിന് കൊടുക്കണം 5 ലക്ഷം? കൊടുക്കണം. അത് മാത്രോ? എന്റെ ബ്രോക്കറേജ്, വിമാന ചെലവ്, ബോംബെയിലെ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ്, പിന്നെ ബൊംബായി അല്ലേ എന്റർടൈൻമെന്റ്. അതും കൂടി അല്ലിക്കായി എന്റർടൈൻമെന്റ്. അതെന്താ? അതായത് എടോ, എന്റർടൈൻമെന്റ് എന്താണ് അയാൾ മുമ്പ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചാൽ? അവന്റെ സംശയം അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ പറഞ്ഞ പോലെ അല്ല, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ബോംബെയൊക്കെ പറക്കുന്നു, ആലിബാബയെ കാണുന്നു. ഇപ്പോ എനിക്കൊരു സംശയം, എനിക്ക് വട്ടുണ്ടോ? അല്ലെങ്കിൽ തന്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഞാൻ ഈ പാഴ്വേലക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ. ഞാൻ നന്നായി തന്നെ കേസ് വാദിച്ചത്, പക്ഷെ തന്നെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ടാവില്ല. ഉള്ളിലുള്ള മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്തൊരു തെണ്ടിയാണ് ഞാൻ. എന്തെങ്ങനെ ചങ്കു പൊട്ടി നിൽക്കാ പാവം, ഇനിയും വിഷമിപ്പിക്കരുത്. ചത്തുപോയാള്, തനക്കൊരു ജാമ്യക്കാരന് കിട്ടാൻ വേണ്ടി ഈ കുറച്ച് സമയം കൊണ്ട് ജയേട്ടൻ ഒരുപാട് പേരുടെ കാൽക്കൽ വീണതാ. ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് ആരും തയ്യാറാവണില്ലേ? ജാമ്യം നിൽക്കാൻ ഒരാളെ തേടി നാട് മുഴുവൻ അലഞ്ഞപ്പോ പരിചയക്കാരുടെ കൂട്ടത്തിലെങ്കിൽ എന്നെ ഒന്ന് ഓർക്കായിരുന്നില്ലേ? ഒരു സ്ഥലത്തെങ്കിലും എന്റെ ജയേട്ടനൊന്ന് ജയിച്ചു കാണാൻ വേണ്ടി സ്വത്തുക്കളല്ല എന്റെ ജീവൻ പോലും പണയപ്പെടുത്തില്ല ഞാൻ. ഇനി രണ്ടാളും വേഗം ഓഫീസിലേക്ക് ചെല്ലേ, പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരുനാരായണന്റെ ലോക്കൽ ഗാർഡിനായി ജയകൃഷ്ണനും ഗ്യാരണ്ടറായി രാധികയും എന്ന് ഒപ്പിട്ടോളൂ. ഹരിനാരായണ 3 മാസത്തേക്ക് ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ 3 മാസവും താങ്കൾ ഞങ്ങളുടെ അതിഥിയായിരിക്കും. വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ കോടതി വീട്ടിലെ ചെറിയ സന്തോഷങ്ങളിലും കൊച്ചു ദുഃഖങ്ങളിലും ഒക്കെ താങ്കൾക്കും പങ്കുചേരാം.
നന്ദി പറയേണ്ടത് എന്നോടല്ല, ഇവളോടാ. മറക്കില്ല, ഒരിക്കലും ഞാൻ മറക്കില്ല. പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടില്ലേ, അതിന്റെയാ. ഞാനിവിടെ ചെല്ലട്ടെ, അവിടെ റസിയെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഓഹോ, അവിടെ ഇരിക്കാ. ഇനിയെങ്കിലും കരച്ചിലൊന്നും നിർത്തണ്ട ഹരിനാരായണ. അങ്ങോട്ട് അങ്ങോട്ട്. കരച്ചില് നിർത്തുന്നില്ല. ഒരു ശക്കല കുഴപ്പം. ഈശ്വരന്മാര് പോലും ചെയ്യാൻ മടിക്കുന്ന ഉപകാരല്ലേ ജയേട്ടന്റെ ആദ്യം അയാൾക്ക് വേണ്ടി ചെയ്തത്. ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളു തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. പൊന്നപ്പ ജയേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. താൻ എന്താ ഈ പറയുന്നേ? എന്ത് പറ്റി തനിക്കും ഭ്രാന്ത്? അവന് ഭ്രാന്ത് തുടങ്ങി. അവൻ ആ കോടതി മുറ്റത്തിരുന്ന് പൊട്ടി പൊട്ടി കരയുക. അവന് സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടാ കോടതി അവന് വെറുതെ വിട്ടില്ല. ഏയ്, സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പിന്നെ അഞ്ചു വർഷത്തിന് മുമ്പ് ഈ വെട്ട് വെട്ടത്തിന് മുമ്പ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചല്ലോ കരച്ചിൽ കരഞ്ഞു. ഈ എന്നും പറഞ്ഞ് അതേ കരച്ചിൽ അതേ ശ്രുതിയിൽ ആ വക്കീലിനെ കെട്ടിപ്പിടിച്ചവൻ ആ കോടതി മുറ്റത്തിന് കരയ്യാളെ. തനിക്ക് ഓർമ്മയുണ്ടോ അഞ്ചു വർഷത്തിന് മുമ്പ് ഞാൻ കവളോ? ഇനി അത് പൊക്കല്ലേ? ഞാൻ ഇനി പൊക്കി കാണിക്കും. ദേ ഇതേ വെട്ട് അവൻ ഇന്ന് ആ വക്കീല് കവിളുന്നോ മലന്നോ കിടക്കുമ്പോൾ വെട്ടും. ഒരൊറ്റ വെട്ട്, രണ്ടു മുറി. രണ്ടു മുറിയല്ല, ഒറ്റ മുറി. ഇന്ന് മുതൽ എന്റെയും നിന്റെയും മുറിയത്. നമ്മുടെ സ്നേഹബന്ധം ഒരിക്കലും മുറിയാനും പാടില്ല. നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലാന്ന് വിചാരിച്ച് ഇനി നീ സങ്കടപ്പെടരുത്. ഈ വീട്ടിലുള്ള എന്റെ ബന്ധുക്കളൊക്കെ ഇന്നു മുതൽ നിന്റെയും ബന്ധുക്കളാ. ഒരിക്കലും പോവില്ല, സത്യം. ശ്വാസം മുട്ടി തത്തു. ഇനിയെങ്കിലും നീ കരച്ചിലൊന്നും നിർത്തണ്ട ഹരിനാരായണ. ഞാൻ പണ്ടുപോലെ സന്തോഷം വന്നു കഴിഞ്ഞ കരയും, സങ്കടം വന്നു കഴിഞ്ഞ ചിരിക്കും. വെറുതെ അല്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷം അതിനെപ്പറ്റി പൂട്ടിയത്. ഹരിനാരായണ, ഇനി മുതൽ നീ സങ്കടം വന്ന കരയും, സന്തോഷം വന്ന ചിരിക്ക്. സന്തോഷം. Yes. Oh, thank God.